السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو أنهم من ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسي الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسي الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسي الكرم مولاي صلي وسلم لم دائما ابدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا رسول الله. خذ بعيدينا قلت حيلتنا أدركنا يا رسول الله. أغسنا يا رسول الله. انظرنا يا رسول الله. الله سبحانه وتعالى قلنا رمت رسول الله صلى الله عليه وسلم تنقلنا بركته നമ്മുടെ മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നാം ചെയ്തു പോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങൾ പടച്ചറപ്പ് പൊറുത്തു തന്ന്
അവന്റെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളടക്കം സഹോദര സഹോദരിമാരടക്കം അള്ളാഹുമത്തിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ഞാൻ വലിയ വയന്ന് പറയുന്നില്ല, എല്ലാവരും അവിടെ തന്നെ ഇരിക്കും. നിങ്ങൾ നല്ല വയന്ന് ഇതുവരെ കേട്ടവരായില്ലേ? കേട്ടിട്ടില്ലേ? നല്ല വയന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മൈക്കിന്ന് ഹയാത്തില്ല. കഴിഞ്ഞ വർഷം നല്ല ഉഷാർ, ഇന്ന് മൈക്ക് കുറച്ച് ഉഷാർ കുറഞ്ഞു എന്നൊരു സംശയം. അല്ല, എന്റെ ശബ്ദം കുറഞ്ഞതാണെന്ന് അറിയില്ല. അല്ലാഹു നമ്മെ മഹാന്മാരുടെ മുഹിബ്ബീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു, ആ മഹാനുവാവിന്റെ പേരിൽ എല്ലാ വർഷവും ഇവിടെ അതിന്റെ വാർഷികം കഴിഞ്ഞ വർഷം നടന്നു. ഈ വർഷവും ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിന്റെ വാർഷിക മജ്‌ലിസിൽ പുന്നാരമത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ഏറ്റവും വലിയ മജ്‌ലിസാണ്. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഇന്നലെ നിങ്ങൾ കേട്ടത് ഇന്നലെ ഹബീബായ ഞങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ആ മുത്തിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന മജ്‌ലിസ്. ഞാൻ എവിടെയും എത്തിപ്പെടാറുള്ളത് സ്വലാത്ത് ചൊല്ലുന്ന മജ്‌ലിസ്. അത് ദുബൈയിലാണെങ്കിലും അത് ഗൾഫ് രാഷ്ട്രങ്ങളിലാണെങ്കിലും എല്ലാം അൽഹംദുലില്ലാഹ് സ്വലാത്തിന്റെ മജ്‌ലിസ്. സ്വലാത്തിന്റെ മജ്‌ലിസ് എന്ന് പറയുമ്പോൾ ചില ആള് മനസ്സിലാക്കി അതൊരു ചെറിയ മജ്‌ലിസ്. ഒരിക്കലും അല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്ത് ഏറ്റവും വലിയ മജ്‌ലിസ് ഏത് എന്ന് ചോദിച്ചാൽ അത് പുന്നാരമത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ തന്നെ സ്വലാത്ത് ചൊല്ലുന്ന മജ്‌ലിസ്. അവിടുത്തെ മദ്ഹ് പറയുന്ന മജ്‌ലിസ്, ഇതിനേക്കാൾ വലിയ ഒരു മജ്‌ലിസ് ലോകത്തില്ല. ഇത് ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ലോകത്തിന്റെ റഹ്മത്താണ്. ലോകമെന്ന് പറഞ്ഞാൽ അല്ലാഹ് എല്ലാത്തത് മുഴുവനും ലോകത്തിന്റെ താരിഫിൽ. അപ്പൊ അല്ലാഹ് എല്ലാത്ത മുഴുവൻ വസ്തുക്കൾക്കും നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നിങ്ങൾ കണ്ടില്ലേ ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹു ആദ്യമായി മനുഷ്യോൽപ്പത്തി, മനുഷ്യ പിതാവിനെ പടക്കുകയാണ് ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയ സ്ഥാനം കൊടുക്കുന്നത് എങ്ങനെ? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നു ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നല്ല വിവരം നൽകി, നല്ലവണ്ണം അറിവ് നൽകി, ഇൽമ നൽകി. എന്നാൽ ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ നിലക്കാണ് അല്ലാഹു സ്ഥാനം നൽകിയതെങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് വിശുദ്ധമായ ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജാഹിക്കും മിനല്ലാഹി നൂറും വ കിതാബും മുബീൻ. അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് എങ്ങനെയാണ് പറഞ്ഞത്? അല്ലാഹു ആകുന്ന റബ്ബ്,
ആ റബ്ബിന്റെ രൂപം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആ റബ്ബിന്റെ കഴിവ് എത്രയാണെന്ന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അളന്ന് തീർക്കാൻ പറ്റൂല. ആ റബ്ബ് പറയുന്നു, എന്റെ വക്കിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രകാശം അല്ലാഹുവിന്റെ വക്കിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രകാശമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങൾ അല്ലാഹുവിന്റെ വക്കിൽ നിന്നുള്ള നൂറാണ്. ആ നൂറ് ലോകത്തിന് മുഴുവനും പ്രകാശമാണ്. ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യ നബി അലൈഹി സലാം മാത്രമല്ല, ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ വക്താക്കളാണെങ്കിൽ, ദീനിന്റെ ഖാദിമീങ്ങളാണെങ്കിൽ, അല്ലാഹുവിന്റെ വക്കൽ നിന്ന് വന്ന ഏറ്റവും വലിയ നൂർ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നൂറിന്റെ പേരിലാണ് ഇന്ന് ഈ വളപ്പൂ എന്ന നാട്ടിൽ നാം ഒരുമിച്ച് കൂടിയത്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഒരുപാട് വിഷമമുള്ളവരും ഈ മജ്ലിസിലുണ്ട്, പ്രയാസമുള്ളവരുണ്ട്, ദുഃഖമുള്ളവരുണ്ട്, ഒരുപാട് സങ്കടമുള്ളവർ നമ്മുടെ മജ്ലിസിലുണ്ട്. അല്ലാഹു എല്ലാത്തിനും പരിഹാരം നൽകുമാറാവട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കണം, എല്ലാ വെള്ളിയാഴ്ചയും മക്കയിലെന്ന് മാത്രമല്ല, മദീനയിലെന്ന് മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ പള്ളികളിലും ഓരോ പള്ളികളിലും അതേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ആ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാനുള്ള ആഹ്വാനം ഓരോ ഖതീബമാർ അവരുടെ മിമ്പറിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ ഒരു നേതാവിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം, വളപ്പു എന്ന നാട്ടിൽ, ഈ നാട്ടിൽ പള്ളിയുണ്ട്, ജുമാഅത്ത് പള്ളിയുണ്ട്. ആ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ഖുത്ബയോദാറുണ്ട്. എന്നാൽ ആ ഖുത്ബയിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ ആ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാനുള്ള ആഹ്വാനങ്ങളാണ്. അതേ എല്ലാവർക്കും അറിയുന്ന ആയത്താണ്. ആയത്തിന്റെ മാന, അതിന്റെ അർത്ഥം കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവിനെ സംബന്ധിച്ചിട്ട് അല്ലാഹു തന്നെ പറഞ്ഞ ഒരുപാട് അമലുകളുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ കുറിച്ചിട്ട് അല്ലാഹു പറഞ്ഞത് എന്താണ്? ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂനാല നബി. അതേ അല്ലാഹുവാകുന്ന റബ്ബുണ്ടല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിനെ കുറിച്ച് പറയാൻ എത്രയുണ്ട്. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ന് നാം ഒന്ന് മനസ്സിലാക്കണേ മുഅ്മിനീങ്ങളെ. നമ്മുടെ റബ്ബിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണോ? അല്ലാഹു ആരാണ്? എനിക്ക് രാവിലെ ഞാൻ രാത്രി കിടന്നുറങ്ങിയ ആളാണ്, പക്ഷേ ഞാൻ രാത്രി കിടന്നുറങ്ങിയിട്ട് ഞാൻ അതേ രാവിലെ സമയത്ത് 8 മണിക്കല്ല, ഇപ്പോൾ 5:45 സുബ്ഹി വാങ്ങി, എന്നാൽ 4 മണിക്ക് തന്നെ ഞാൻ എഴുന്നേറ്റു. ഏൽക്കാനുള്ള കഴിവ് തന്നതാരാണ്? അല്ലാഹു ആണ് കേട്ടോ. ഇന്നൊരു മനുഷ്യൻ എന്റെ അടുക്കലേക്ക് വന്നു, തങ്ങളെ ഞാൻ രാത്രി കിടന്നുറങ്ങിയിട്ട് നേരം പുലർന്ന് എഴുന്നേൽക്കുമ്പോൾ എന്റെ ഒരു ഭാഗം തളർന്നു പോയി, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എന്റെ ശരീരത്തിനെ സംരക്ഷിക്കുന്ന അല്ലാഹു, നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ എന്നെ തളർത്താതെ തന്നെ എന്റെ ആരോഗ്യവാനായി എന്റെ ഉറക്കിൽ എന്നെ സംരക്ഷിക്കുന്ന പടച്ചറപ്പ് എത്ര വലിയ
റബ്ബിന്റെ കാരുണ്യവാനാണ്, അല്ലാഹാണ് റഹ്മാനാണല്ലോ. ലോകത്ത് എത്ര വലിയ തെറ്റ് ചെയ്ത എത്ര വലിയ തമ്മാടിയാണെങ്കിലും അവനിക്ക് ഭക്ഷണം കൊടുക്കുന്ന റബ്ബാണല്ലോ. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെ വീട്, ആ വീട്ടിൽ നമ്മൾ ഒരു നായയെ വളർത്തി. ഒരു നായ, നായ എന്ന് പറഞ്ഞാൽ മുഖല്ലതായ നജസിന്റെ തൊട്ടാലേ പ്രാവശ്യം കഴുകണോ? അല്ലാ ഇന്ന് ഫത്വ വലതുകൊണ്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉലമാക്കൾ പഴച്ചു പോയ കാലം വരെയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മുഖല്ലതായ നജസാണ് നായ. ആ നായയെ പൂജിയാൽ, അതിന് ബുദ്ധി പഠിപ്പിച്ചു കൊടുത്താൽ നമ്മൾ പറഞ്ഞതുപോലെ ആ നായ കേൾക്കും. എന്നാൽ രാവിലെ ഭക്ഷണം കൊടുത്തു ആ നായക്ക്, ഉച്ചക്കും നീ നല്ല ഭക്ഷണം കൊടുത്ത്, രാത്രിയും കൊടുത്ത്, രാത്രിയാകുമ്പോ യജമാനനായ നീ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആ നായ നിന്നെ കടിച്ചു കളഞ്ഞാൽ നീ എന്ത് ചെയ്യും? ആ നായനെ കൊന്നു കളിയൂലേ? കളിയൂലേ? എന്നാ നിങ്ങൾ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, റബ്ബിന്റെ ഭക്ഷണമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്, റബ്ബ് തന്ന വായുവാണ് ഞാൻ ശ്വസിച്ചിട്ടുള്ളത്, റബ്ബ് തന്ന സമ്പത്താണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്, റബ്ബ് തന്ന മക്കളാണ് എനിക്കുള്ളത്, റബ്ബ് തന്ന ബിൽഡിംഗ് ആണ് എനിക്കുള്ളത്, റബ്ബ് തന്ന കാറാണ് ഞാൻ ഓടുന്നത്, എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകത്തെ പോറ്റി വളർത്തുന്ന അല്ലാഹില്ലേ, എത്ര കാരുണ്യവാനായ അല്ലാഹുവാണ് നീ 1000 രൂപ കൊടുത്തിട്ടല്ല നിനക്ക് ചെയ്തു തരുന്നത്, നീ ഇവിടെ സുജൂദ് ചെയ്തത് കൊണ്ടല്ല നിനക്ക് ചെയ്തു തരുന്നത്, റഹ്മാൻ എന്ന സിഫത്ത് അല്ലാഹുവിനുണ്ട്, അവന്റെ അടിമക്ക് കാരുണ്യം ചെയ്യുന്ന റബ്ബാണ്. നീ തെറ്റ് അടിമയാണെങ്കിലും നിനക്ക് ഭക്ഷണം തരുന്ന അല്ലാഹ്. അതേ നീ റബ്ബിനെതിരെ സിന്ദാബാദ് വിളിച്ചാലും ധിക്കാറ വിളിച്ചാലും അതേ നിനക്ക് ഭക്ഷണം തരുന്ന അല്ലാഹ്, നിനക്ക് ആരോഗ്യം തരുന്ന അല്ലാഹ്, നിനക്ക് വെള്ളം തരുന്ന അല്ലാഹ്. എന്താണ് റബ്ബിന്റെ നിയമത്ത്? എന്താണ് റബ്ബിന്റെ കാരുണ്യം? ഈ ഭൂമി ലോകത്ത് ഇത്രയും വലിയ കാരുണ്യം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു ആണ് പറയുന്നത് ജനങ്ങളെ, അല്ലയാകുന്ന റബ്ബുണ്ടല്ലോ, ഞാനാകുന്ന റബ്ബുണ്ടല്ലോ, എന്റെ ഡ്യൂട്ടിയൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ഞാൻ ചെയ്യുന്ന പണിയൊന്ന് നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ഞാൻ ചെയ്യുന്ന പ്രവർത്തനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ ജനങ്ങളെ. ആരാണെന്ന് നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് എന്റെ റബ്ബ്? ആ റബ്ബിനെ കുറിച്ച് മനുഷ്യൻ നല്ലവണ്ണം അറിയണം. അല്ലാഹു ചെയ്തു തരുന്ന നിഅമത്തുകൾ എത്രയാ? നിയമത്ത് നിലനിർത്തി തരട്ടെ. എന്റെ കരളിന്റെ കഷ്ടങ്ങളായ യുവാക്കളെ, അൽഹംദുലില്ലാഹ്, ആ റബ്ബിന് ഒരുപാട് നിയമമുണ്ട്. ആ റബ്ബിന്റെ നിയമമാണ് വിശുദ്ധമായ ഖുർആൻ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾക്ക് ഏറ്റവും വലിയ നിയമാവലി ഞങ്ങളുടെ അടിസ്ഥാനമാണ് ഖുർആൻ. ആ ഖുർആൻ എന്താണ്? അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹുവിന്റെ കലാമിന്റെ ഖിയാമത്ത് നാൾ വരെ ഒരു മാറ്റമില്ല. അതിന്റെ വള്ളിക്ക് മാറ്റമില്ല, അതിന്റെ അക്ഷരത്തിന് മാറ്റമില്ല, അതിന്റെ പാരായണത്തിന് മാറ്റമില്ല. അല്ലാഹുവിന്റെ നിയമമാണ്. ഇതാർക്കാണ് ഈ നിയമമുള്ളത്? അവന്റെ അടിമകൾക്കാണുള്ളത്. ഈ നിയമം അറിയുന്ന ആളാരാണ്? ഈ നിയമം അറിയുന്ന ആളാണ് ആളാരാണ്?
സലഫികൾ പറയും ഞങ്ങളാ. ഇവിടെ വഹാബികളില്ലല്ലോ. അല്ലാഹു അവരെ ശറീഅത്തുകൊണ്ട് കാക്കട്ടെ. ഉടുപ്പി ജില്ലയിലേക്ക് വരുമ്പോ അതൊരു സന്തോഷമുണ്ട്. എന്തേ ഇവിടെ വഹാബികളില്ല. വഹാബി എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയോ? സകല ഗുലാബി മതിൽ പെട്ടു, ജമാഅത്തെ ഇസ്ലാമി പെട്ടു, തബ്ലീഗ് ജമാഅത്ത് പെട്ടു, എല്ലാം വഹാബികളാ. അല്ലാഹു അവരെ ശറീഅത്തുകൊണ്ട് കാക്കട്ടെ. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആരാണ് വഹാബികൾ എന്ന്. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ അറിയുന്ന ജനങ്ങൾ ആരാണ്, ഖുർആൻ ആരാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്? അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വിശുദ്ധമായ ഖുർആൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ മഹാ. ആ വിശുദ്ധമായ ഖുർആനിന്റെ വിശദീകരണമാണ് ലക്ഷക്കണക്കിന് വരുന്ന ഹദീസുകൾ. ലക്ഷക്കണക്കിന് വരുന്ന ഹദീസുകൾ വിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാനമാണ്. അല്ലാഹു പറയാത്തതൊന്നും ഹബീബായ തലകളുടെ നാവിൽ നിന്ന് സ്വന്തമായി വരൂല. അതാണ് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിന്റെ വിശദീകരണം പറഞ്ഞു തരേണ്ടത് അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ജനങ്ങളെ. എന്നാൽ നിങ്ങൾക്ക് സംശയമുണ്ടായാൽ, നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ സംശയമുണ്ടായാൽ സാധാരണക്കാരന് പോയിട്ട് ഖുർആൻ നോക്കിയിട്ട് അർത്ഥം പറയാൻ പറ്റുമോ? ഇവിടെയാണ് സകല വഹാബികളും വെച്ചു പോയത്. അവരെ സർവിനത്തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്നാൽ വിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥം പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് കേട്ട് കണ്ട് മനസ്സിലാക്കിയവരാണ് സ്വഹാബത്ത്. അല്ലാതെ ഖുർആൻ ഇന്ന് നിങ്ങൾക്കറിയോ വഹാബികളുടെ തലയിൽ ഇന്ന് ഇറങ്ങുന്നത് പോലെ ഇറങ്ങിയതല്ല അള്ളാഹുവിന്റെ നിയമം. ചിലപ്പോൾ വഹാബികളുടെ നിസ്കാരത്തിന്റെ ഫർളിന് മാറ്റം, വഹാബികളുടെ വിശ്വാസത്തിൽ മാറ്റം. ഇപ്പൊ സകല വഹാബികളും തല്ലുകൂടുകയാണ്. എങ്ങനെ? ജിന്നുണ്ടോ ഇല്ലേ? ഖുർആനിൽ ജിന്നിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഒരു കൂട്ടം പറയുന്നു ജിന്ന് എന്ന് പറഞ്ഞ അണുക്കളാണ്, അല്ല ജിന്ന് എന്ന് പറഞ്ഞ പിശാചികളാണ്. ഇങ്ങനെ പറയുന്ന പല കൂട്ടം വഹാബികൾ അവർക്കുണ്ടോ? ലോകം തിരിയുന്നു. എന്നാൽ ഇതൊക്കെ പഠിപ്പിച്ചു തന്നു മുഹമ്മദുർ റസൂലുള്ളാ. തങ്ങളെ ലക്ഷക്കണക്കിന് ഹദീസ് പഠിപ്പിച്ചു തന്നു. ആ ഹദീസ് മുഴുവനും സഹാബത്ത് അവരുടെ ഹൃദയത്തിൽ പഠിച്ചു. ഇമാമീങ്ങൾ എഴുതി വെച്ചു, താബിഈങ്ങൾ എഴുതി വെച്ചു. അൽഹംദുലില്ലാഹ്, ഇതാണ് ജനങ്ങളെ. ഞാനും എന്റെ സഹാബത്തും പിന്തുടരുന്ന ഏറ്റവും വലിയ ഇസ്ലാം, ഏറ്റവും വലിയ ഒരു മാർഗം ഇതാണ്. ഇതിൽ നാം അടിയുറച്ചു ജീവിക്കണോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് കൊണ്ടുവന്ന ഏറ്റവും വലിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമുള്ള മഹാനാണ് ധീരനായ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു. കഴിഞ്ഞ വർഷം വന്നിട്ട് അൽഹംദുലില്ലാ വളപ്പിലുള്ള മുസ്ലിമീങ്ങൾ യുവാക്കൾ പ്രതിജ്ഞ എടുത്തു. ഞാൻ ഒരു അഞ്ചു വക്ത നിസ്കരിക്കാതെ ഞാൻ പ്രവർത്തിക്കൂല. അങ്ങനെ പ്രതിജ്ഞ എടുത്ത മുഅ്മിനീങ്ങൾ ഈ വളപ്പൂവിലുണ്ട്. ഞങ്ങൾ ടിപ്പു സുൽത്താന്റെ ഖാദിമീങ്ങളാണ്. പക്ഷേ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു ജീവിതത്തിൽ അതേ വകതിരിവായത് മുതൽ, ബുലൂഗായത് മുതൽ സുബ്ഹി നിസ്കാരം കളാക്കിയിട്ടില്ല. ടിപ്പു സുൽത്താന്റെ മഹത്വം അതാണ്. ഞാൻ ടിപ്പു സുൽത്താന്റെ ഖാദിമാകുമോ? ഇല്ല. ഇൻഷാല്ലാഹ് എന്റെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ആ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയതെങ്കിൽ ആ
വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചു തന്നത്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു ദീൻ ഇവിടെ ഇല്ല. ആ പഠിപ്പിച്ചത് പഠിപ്പിച്ചവരെ കുറിച്ചിട്ട് പറഞ്ഞതെന്നാണ്, ജനങ്ങളെ നിങ്ങൾക്ക് നേരായ റൂട്ട് ഒന്ന് പറഞ്ഞു തരട്ടെയോ. ഞാനും എന്റെ സഹാബത്തും ഉണ്ടായ ഒരു റൂട്ടാണ്. ആ റൂട്ടിൽ നിങ്ങൾ അടിയുറച്ചു നിലനിൽക്കണം കേട്ടോ. പ്രവർത്തകർ എന്റെ വന്യരായ ഉസ്താദ് ശൈഖുന കൊട്ടൂർ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആ ഉസ്താദിന്റെ ഉസ്താദ് ആരാണ്? ബഹുമാനപ്പെട്ട ഓകെ ഉസ്താദ്, അവിടുത്തെ ദർജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ ഉസ്താദിന്റെ ഉസ്താദ് ഷെയ്ഖുന കൊട്ടൂർ ഉസ്താദ്. ഞാനൊന്നുമല്ല, നിങ്ങൾ മനസ്സിലാക്കണ്ടല്ല. എന്റെ ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദ് ഷെയ്ഖുന ഓകെ ഉസ്താദ്. ആ ഉസ്താദിന്റെ ഉസ്താദ് മുഖേന ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളിലേക്ക്, ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിലേക്ക്, ഇബ്നു അജൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളിലേക്ക് അങ്ങനെ ജനാൽ ഇബാമുന ശഫീ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളിലേക്ക് എത്തുന്ന പാരമ്പര്യമുള്ള ദീൻ, ആ ദീനാണ് ശരിയായ ദീൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് അറിയോ, അല്ലാഹുവിനെ അറിയൂലേ നേരിട്ട് തന്നെ. അല്ലാഹു കഴിവുള്ള റബ്ബാണ്. ആ റബ്ബ് എന്തുകൊണ്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്ന ഒരു ഉസ്താദിനെ നിയമിച്ചു? ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കൾ, ആ അമ്പിയാക്കളുടെ ഇടയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ഉസ്താദാകുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. മുഴുവൻ അമ്പിയാക്കൾക്കും വഹിയുമായിട്ട് വന്നു. അല്ലാഹ് നേരിട്ട് വഹി എത്തിക്കാൻ കഴിയായിട്ടാണോ? ഇവിടെ ഒരു പഠനമുണ്ട്. എന്താണ് ഇവിടെയുള്ള പഠനം? ഞാൻ ദീൻ പഠിക്കണമെങ്കിൽ, ഞാൻ ദീൻ പഠിക്കണമെങ്കിൽ ഒരു ഉസ്താദ് വേണം. വേണ്ടേ? വേണം. അറിയുന്ന ഒരാള് വേണം. അവരടുക്കുന്ന ഇൽമ് പകരണം. എങ്ങനെ അറിയണം? ഉസ്താദിന്റെ വായിൽ നിന്ന് മനസ്സിലാക്കണം, ഉസ്താദിന്റെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കണം, ഉസ്താദിന്റെ ആംഗ്യഭാഷയിൽ നിന്ന് മനസ്സിലാക്കണം. ഈ നിലക്കാണ് ജനങ്ങളെ ഇന്നുള്ള വഹാബികൾ കണ്ടില്ലേ ഖുർആൻ എന്ന് പറഞ്ഞ് അതിന്റെ പരിഭാഷ എഴുതിയിട്ട്, ലഫ്ലഫി ലഫ്ലം പരിഭാഷ എഴുതിയിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞ അത് ദീനാകൂല കേട്ടോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിച്ചത് പോലെയല്ല, അത് ഒരു കലാമിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് മാനകളുണ്ട്. അത് പറയാൻ ഹബീബായ തങ്ങൾക്കേ കഴിയുകയുള്ളൂ, അത് പഠിക്കാൻ സഹാബത്തിനെ കഴിഞ്ഞിട്ടുള്ളൂ. ആ സഹാബത്തിൽ നിന്ന് പഠിച്ചത് പകർത്തിയവരാണ് താബിഈങ്ങൾ. അങ്ങനെ പഠിച്ച് പകർത്തിയവരാണ് തബഊത് താബിഈങ്ങൾ. അങ്ങനെ വന്നാൽ നീ അഞ്ചു നേരവും വിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, റബ്ബേ നിന്റെ ദീൻ നിന്റെ ഈമാൻ ആയിമയ
ഖുർആനിന്റെ വെളിച്ചം എന്റെ ഹൃദയത്തിൽ നിന്ന് കടത്തി കളയല്ല. ഈമാന് പഠിപ്പിച്ചു തന്നതാരാണ്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അതേ റബ്ബേ, നീ അനുഗ്രഹിച്ച മഹാന്മാരിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് പഠിപ്പിച്ചു തന്നത്. ആ തങ്ങളുടെ റൂട്ടിൽ ഞങ്ങളെ നീ നിലനിർത്തണേ അല്ലാ. സഹാബത്ത് പഠിപ്പിച്ചു തന്ന ദീനിൽ ഞങ്ങളെ നിലനിർത്തണേ അല്ലാ. താബിഈങ്ങൾ പഠിപ്പിച്ചു തന്ന റൂട്ടിൽ ഞങ്ങളെ നീ നിലനിർത്തണേ അല്ലാ. ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു ഇവിടെ കാട്ടിച്ചു തന്ന ദീന്, അവിടുത്തെ ആദർശം, അതിൽ നീ ഞങ്ങളെ നിലനിർത്തണേ അല്ലാ. സൂറത്തുൽ ഫാത്തിഹയിലൂടെ നാം ദുആ ചെയ്യുന്നത് എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. ഇത് ചെറിയ സംഗതിയല്ല, അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയവരുണ്ട്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് എന്താണ് എന്ന് മനസ്സിലാക്കാത്തവർ, വഹാബികൾ, ഞങ്ങൾക്ക് അതും പറ്റും ഇതും പറ്റും, ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന് പറയുന്ന കൂട്ടരില്ലേ? അല്ലാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമതായിട്ട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഗൈറുൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ. റബ്ബേ, നീ പഴപ്പിച്ച ഏറ്റവും വലിയ ആളാരാണ്? നിങ്ങളോട് ചോദിച്ചാൽ അറിയാ, അല്ലാഹു ലോകത്ത് ആദ്യമായിട്ട് പഴപ്പിച്ചത് ആരാ? ആരെയാണ്? ലഅനത്തുല്ലാഹി ഇബ്ലീസ്. ആ ലഅനത്തുല്ലാഹി ഇബ്ലീസിന് ഒരുപാട് അന്യായികളുണ്ട് അല്ലേ? വിശുദ്ധമായ ഖുർആൻ ഓതുന്നവർ തന്നെയാണ്. ഖുർആൻ ഓതിയിട്ട് തെറ്റായ മാനകൾ പറഞ്ഞിട്ട് ജനങ്ങളെ പഴപ്പിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് അല്ലേ? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഖുർആൻ അത് എന്താണ്? അല്ലാഹുവിന്റെ കലാമാണ്. അത് എന്റെ സ്വന്തം ബുദ്ധിക്കനുസരിച്ച് അർത്ഥം പറഞ്ഞുകൂടാ. എന്റെ ബുദ്ധി അല്ലാഹുവിന്റെ കലാമ് പറയാൻ ഈ ചെറിയ ബുദ്ധി കൊണ്ട് പറ്റൂല. അതിന് ഹബീബായ തങ്ങൾ പറഞ്ഞ ഹദീസ് നോക്കണോ? ആ ഹദീസിന്റെ വിശദീകരണം മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഖുർആനിന്റെ വിശദീകരണം മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കണം. എന്താണ് ആ നിയമങ്ങൾ? അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമാണോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ നിയമമാകുന്ന ഖുർആൻ, ജനങ്ങളെ പിടിച്ചിരിക്കുന്നത് എങ്ങനെ പിടിക്കണം? അതേ മഹാന്മാരിലൂടെ വിശുദ്ധമായ ഖുർആനെ കണ്ടെത്തണോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹ്, ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്റെ അഭിമന്യരായ ശൈഖുന ഉസ്താദ് എന്നതിന് അതെ 11 ദിവസങ്ങൾ മാന പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം മതി അതിന്റെ മാന പറയാ, അതിന്റെ അർത്ഥം പറയാ. അപ്പൊ വിശുദ്ധമായ ഖുർആനിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോ, അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോ അതിന് ഒരുപാട് അർത്ഥങ്ങൾ, ഒരുപാട് വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അറിയണം, പണ്ഡിതന്മാരിൽ നിന്ന് അറിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് ഖുർആന്റെ പരിഭാഷ നോക്കിയിട്ട് കന്നഡത്തിൽ എഴുതിയ പരിഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിയ പരിഭാഷ, ഇത് ഖുർആൻ തന്നെയാണെന്ന് മനസ്സിലാക്കി പോയ വിവരം കേട്ട കുറെ ജനങ്ങളുണ്ട്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ടങ്ങളായ മുഅ്മിനീങ്ങളെ, എന്റെ നിയമം അല്ല, നമ്മളെ മുഖ്യമന്ത്രിന്റെ നിയമമല്ല, ഇവിടത്തെ ഏതെങ്കിലും ഭരണഘടനയല്ല, അല്ലാഹുവിന്റെ നിയമം. ആ അത് ശരിയ നിയമമാണോ? അല്ല. ആ നിയമത്തിന് ഒരുപാട് മാനകളുണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എന്നാൽ അല്ലാഹുവിന്റെ കലാമിൽ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ കുറിച്ചിട്ട് അല്ല പറഞ്ഞത്, എന്റെ വകയിൽ നിന്ന് വന്ന നൂറാണ് കേട്ടോ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറാണ് കേട്ടോ. ആ നൂറ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരർത്ഥം പ്രകാശമെന്നാണ്. ആ
ആ പ്രകാശം ഉദിച്ചത് എപ്പോ? ആദ്യമായിട്ട് ലോകം പടകുന്നതിന് മുമ്പേ ആ പ്രകാശം ഉദിച്ചിട്ടുണ്ട്. ആ പ്രകാശത്തിന്റെ ആസ്തമാനം എപ്പോഴാണ്? വഹാബികൾ പറയും പോലെ മരണപ്പെട്ടു വഫാത്തായി മണ്ണായി എന്ന് പറയുന്നവരില്ലേ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആരാണ് ജനങ്ങളെ മുഹമ്മദുർ റസൂലുള്ളാഹ് ങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? നാം ഈ വളപ്പ് നാട്ടിൽ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി എന്തിനാണ്? സ്വലാത്ത് ചൊല്ലാനാണ്. ആ സ്വലാത്ത് ചൊല്ലുന്നത് നേരെ കാണാൻ കഴിവുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പടപ്പുവിൽ ഒരുമിച്ച് കൂടിയ ജനങ്ങളുടെ എല്ലാ കാര്യവും കാണാൻ കഴിവുള്ള നേതാവാണ് കേട്ടോ. നബിയേ ഇന്ന അർസൽനാക ഷഹീദാ, നബിയേ തങ്ങളെ ഈ ലോകത്തിന്റെ സാക്ഷി പറയുന്ന ആളായിട്ടാണ് അയച്ചത്. വളപ്പ് നാട്ടിന് കോടതിയുണ്ടോ എന്നറിയില്ല, ഉടുപ്പി ടൗണിന് കോടതി ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കോടതി എന്ന് പറഞ്ഞാൽ എന്റെ ഭാഷ നിങ്ങൾക്ക് തിരിയുമല്ലോ. ഇവിടുത്തെ അർത്ഥത്തിൽ കോർട്ട് എന്ന് പറയും, കോടതി എന്ന് പറയും. എന്നാൽ ആ കോടതിയിൽ ഒരു കേസ് തെളിയിക്കണമെങ്കിൽ രണ്ട് സാക്ഷി വേണ്ടേ? ഒരു കേസ് പറയാൻ വേണ്ടി അഡ്വക്കേറ്റ് ഒരു കേസ് എടുത്താൽ അതിന് രണ്ട് സാക്ഷിയാണ് ജഡ്ജി ചോദിക്കുന്നത്. എന്നാൽ ഹബീബായ തങ്ങൾ ആരാണ്? ഇന്ന അർസൽനാക ഷഹീദാ, നബിയേ ലോകത്തിന്റെ മുഴുവനും അങ്ങ് ഷഹീദാണ് നബിയേ. സ്ത്രീകൾ പലതും എഴുതി വെച്ചതിന്റെ കൂട്ടത്തിൽ ലോകം മുഴുവനും അതേ നബിയെ തങ്ങൾക്ക് കാട്ടിച്ചു തരും നബിയെ. യാ റസൂലല്ലാ, ഞങ്ങളെ കാണണേ നബിയെ, ഞങ്ങളെ സഹായിക്കണേ നബിയെ. ഹബീബായ തങ്ങളോട് സഹായം ചോദിച്ചാൽ വഹാബികൾ പറയും അത് കുഫ്രാണെന്ന്. ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളാണെന്ന നിലക്ക്, ലോകത്തിന് മുഴുവനും ഷാഹിദായ നിലക്ക്, ലോകത്തിന് മുഴുവനും നൂറായ നിലക്ക്, യാ റസൂലല്ലാ ഞങ്ങളെ സദസ്സൊന്ന് കാണണേ നബിയേ. സകല വഹാബികളെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. കില്ലൂരിലെ സ്വലാത്തിന്റെ മജ്ലിസിൽ അൽഹംദുലില്ലാ പലരും വരുന്നവർ ഈ സദസ്സിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കില്ലൂരിലെ തങ്ങൾക്കൊരു മഹത്വമില്ല കേട്ടോ? മഹത്വമുള്ളത് ഹബീബായ പുന്നാരനൂറാകുന്ന മുത്തായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ആ തങ്ങളോട് സങ്കടം പറഞ്ഞാൽ സങ്കടം കേൾക്കുന്ന നേതാവാണ് കേട്ടോ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കേൾക്കൂ, മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ സ്വലാത്തിന്റെ മജ്ലിസിൽ എയ്ഡ്സ് എന്ന രോഗം ബാധിച്ച ഒരു മനുഷ്യൻ, ഏത് ജില്ലയാണെന്ന് ഞാൻ പറയുന്നില്ല, വഹാബികൾക്ക് തെളിവ് വേണമെങ്കിൽ എന്റെ കയ്യിലുണ്ട്. മുഅ്മിനീങ്ങളെ, എയ്ഡ്സ് എന്ന രോഗത്തിന് മാറ്റം അതേ മരുന്നില്ല എന്ന് ഡോക്ടർമാർ എഴുതി വെച്ച രോഗമാണെങ്കിൽ എങ്കിൽ ഹബീബായ തങ്ങളെ വിളിച്ചോ, വിളിക്കേണ്ട രൂപത്തിൽ വിളിച്ചു, അതോടുകൂടി വിളിച്ചു, അവിടുത്തെ സ്വലാത്തിന്റെ മതിലിസിൽ വന്നിട്ടിരുന്നു, സ്വലാത്തിന് വെള്ളത്തിൽ മന്ദിരിച്ചൂതേ, ആ
ആവണ്ണം കുടിച്ചപ്പയേട് സന്ന രോഗത്തിന്റെ ശമനം കിട്ടി. അത് കുറച്ചു മാറിയ നല്ല ഡോക്ടർമാരെ എഴുതിയ റിപ്പോർട്ട് 100% എച്ച് ഐ വി മാറിയിട്ടുണ്ടല്ലോ. ഇത് പോയത് എവിടേക്കാണ് ഡോക്ടർ ചോദിച്ചു. ഇതേത് ഡോക്ടറാണ്? കില്ലൂരിലെ തങ്ങളാകുന്ന ഡോക്ടറല്ല. എല്ലാ ഡോക്ടർമാരുടെയും മേലെയുള്ള ഒരു ഡോക്ടറുണ്ട്. പറയാ നേതാവിന്റെ ചാരത്തൊന്ന് എത്തേണ്ടതുണ്ട്. അതല്ലേ മുഹമ്മദും സയ്യിദുൽ കൗനൈനി വഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബി വമിൻ നജബി. നേതാവാകുമ്പോ അനുചരന്മാറി നേതാവിന്റെ ചാരത്ത് പോകണ്ടേ? നേതാവിന്റെ ചാരത്ത് പോയിട്ട് അണികളുടെ സങ്കടം പറയണ്ടേ? ആ സങ്കടം പറയാ അല്ലാഹുവിന്റെ നിയമമാകുന്ന ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് എങ്ങനെ? അതേ ഇന്നല്ലാഹ വമലായികതഹു, അല്ലാഹുവാണ് റബ്ബ് ഞാനാണെങ്കിൽ നിങ്ങൾ കാണാത്ത ഒരുപാട് ജീവികൾ മലക്കുകളാണെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കുന്ന ജീവികൾ മലക്കുകളാണെങ്കിൽ ആ മലക്കുകൾക്ക് ഞാനൊരു ജോലി കൊടുത്തിട്ടുണ്ട്. ജനങ്ങളെ, അടിമകളിൽ ഒരാളുടെ പേരിലോ ഒരു നേതാവിന്റെ പേരിലോ ഒരു അമ്പിയാവിന്റെ പേരിലോ ഒരു ഔലിയാവിന്റെ പേരിലോ ഒരു സ്വർഗത്തിലുള്ള ഹൂറില്ലീങ്ങളുടെ പേരിലാകട്ടെ, അല്ലാത്ത ഒരു സൃഷ്ടികളുടെ പേരിലോ ഈ നിലക്ക് അല്ലാഹു പറഞ്ഞിട്ടില്ല എന്റെ നേതാവാകുന്ന എന്റെ കരളാകുന്ന എന്റെ മുത്താകുന്ന അതേ ഹബീബായ തങ്ങളുണ്ടല്ലോ. ആ തങ്ങളുടെ പേരിൽ യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യ സൊല്ലോ, നീ നിർത്തണ്ട മോനെ ചൊല്ലിക്കൊണ്ടിരിക്കണമെന്നാണ് അല്ലാഹുവിന്റെ നിയമമാണ്. ജനങ്ങളെ, എന്റെ നിയമമല്ല, എന്റെ ഉസ്താദുമാരുടെ നിയമമല്ല. വന്യരായ കാന്തപുരം ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കട്ടെ, ആയുസിൽ അല്ലാഹു ബറക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. വന്യരായ താജുൽ ഉലമാ, വന്യരായ ശംസുൽ ഉലമാ, ഈ മഹാന്മാരുടെ നിയമമല്ല അല്ലാഹുവിന്റെ നിയമമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അല്ലാഹു ചെയ്യുന്ന നിയമമാണ്, മലക്കുകൾ ചെയ്യുന്ന കർമ്മമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള മനുഷ്യാദീ സ്വല്ലോ, ഹബീബായ തങ്ങളെ പേരിൽ ചൊല്ലണം കേട്ടോ. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. സ്വലാത്ത് ചൊല്ലണോ അല്ലേ? അഞ്ചു നേരം നിസ്കാരം കളാക്കിയിട്ട് സ്വലാത്ത് ചൊല്ലാൻ പറ്റൂല തങ്ങളെ. അങ്ങനെയും ബളവന്മാരുണ്ടോ? അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അത് ഏറ്റവും വലിയ നിയമമാണ്, അഞ്ചു നേരം നിസ്കാരം. ആ നിസ്കാരത്തിൽ ഫർളായ സ്വലാത്ത് അത് നിർവഹിക്കൽ വളരെ നിർബന്ധമാണ്. അഞ്ചു നേരത്തെ നിസ്കാരത്തിലുണ്ട് ഹബീബായതമാരുടെ പേരിൽ സ്വലാത്ത്. ആ സ്വലാത്ത് ഫർളാണ്, അതിന്റെ പുറത്തുള്ളത് അത് നമുക്ക് സുന്നത്ത. അതുകൊണ്ട് എന്റെ കരലിന്റെ കഷ്ടങ്ങളായ ഉമ്മമാർ, യുവാക്കൾ, നിങ്ങളൊക്കെ നമുക്ക് ഹബീബായ തങ്ങളെ മുഹിബ്ബീങ്ങളാണ്. അല്ലാഹു ആ നിലക്കുള്ള ഖാദിമീങ്ങളെ ആക്കി, അല്ലാഹു ആക്കി തരുമാറാവട്ടെ. നമ്മുടെ ജീവിതം മുഴുവനും അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തേക്ക് എന്റെ ജീവിതം ഹബീബായതങ്ങൾക്ക് സമർപ്പിക്കണോ? ആ നിലക്കുള്ള ഈമാൻ ആയാലേ നിന്റെ ഈമാൻ പൂർണ്ണമാകുകയുള്ളൂ. അതുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ടങ്ങളായ യുവാക്കൾ, അൽഹംദുലില്ലാഹ് ഇവിടെ ഒരുമിച്ച് കൂടിയ യുവാക്കൾ, കഴിഞ്ഞ വർഷം നിങ്ങൾ പ്രതിജ്ഞ എടുത്തവരാ ഹബീബ്.
ഹബീബായ തങ്ങളുടെ പേരിൽ ഒരു ദിവസം ഞാൻ 101 വട്ടം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സലാത്ത് ചൊല്ലുമെന്ന് പ്രതിജ്ഞ എടുത്തവരാണ്. കഴിഞ്ഞ വർഷം ഈ വർഷം ഒന്നും കൂടി ഞങ്ങൾ പുതുക്കുകയാണ്. അതുകൊണ്ട് ഹബീബായ തങ്ങളെ കാണണോ, അതിനു വേണ്ടി ഞാൻ 101 വട്ടം ഈ സ്വലാത്ത് മുടങ്ങാതെ ചൊല്ലുമെന്ന് പ്രതിജ്ഞ എടുത്തവര് ഒന്ന് കൈവെക്കണോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. യാ റസൂലല്ലാഹ്, യാ അല്ലാഹ്, നിന്റെ ഹബീബായ തങ്ങൾക്ക് ഊർജം പകരാൻ ഞങ്ങളെ ശരീരത്തെ സമർപ്പിക്കാൻ, ഞങ്ങളെ രക്തങ്ങളെ സമർപ്പിക്കാൻ, ഞങ്ങളെ ജീവിതത്തെ സമർപ്പിക്കാൻ ഞങ്ങൾ പൊക്കിയ കൈകളാൽ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ മജ്‌ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാഹ്. നിങ്ങൾ പ്രതിജ്ഞ എടുത്താ ഏറ്റവും വലിയ മജ്‌ലിസ് ഈ പ്രതിജ്ഞ ഹബീബായ തങ്ങൾ കാണൂലേ, കാണും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ എന്റെ മുഅ്മിനീങ്ങളെ. നിങ്ങൾക്കറിയോ ഹബീബായ തങ്ങളുടെ പേരിൽ വലിയ മദ്ഹ് എഴുതിയ ആളാണ് ഹരി അബൂബക്കർ ബഗ്ദാദി തങ്ങൾ. ഖസീദത്തുൽ വിത്രിയ എന്ന കിതാബുണ്ട്. ആ കിതാബ് ഹബീബായ തങ്ങളെ കുറിച്ച് മദ്ഹ മദ്ഹല്ലാതെ വേറൊന്നും അതിലില്ല. എന്നാൽ വിത്രിയ എന്ന ഗ്രന്ഥമെഴുതി എഴുതിയത് അബൂബക്കർ തങ്ങളാണല്ലോ. നമ്മുടെ വീട് നല്ല വീടുണ്ടാക്കിയാൽ അതിന് കുടിയിരിക്കണ്ടേ ഉദ്ഘാടനത്തിന്? ചിലപ്പോ താജുല്ലുലമാതീ തങ്ങളെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. വന്യരായ കാന്തവരും ഉസ്താദിനെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ശംസുല്ലുലമയ്യയ്ക്കെ ഉസ്താദിനെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ വലിയ വലിയ നേതാക്കളെ കിട്ടണം എന്റെ വീട്ടിൽ ഉദ്ഘാടനം ചെയ്യാൻ. ഞാൻ പുതുതായി ഉണ്ടാക്കിയ വീടാണല്ലോ. എന്നാൽ മഹാനായ അബൂബക്കർ തങ്ങൾക്ക് ആ മഹാനവരുടെ ആഗ്രഹം എന്താണ്? ഞാൻ എഴുതിയ കിതാബുണ്ടല്ലോ, ഈ കിതാബ് ഉദ്ഘാടനം ചെയ്യണമല്ലോ, ഇതിന്റെ പ്രകാശന കർമ്മം നടക്കണമല്ലോ. ഇത് പ്രകാശനം നടത്താനുള്ള നേതാവാരാണ്? അവിടുന്ന് ചിന്തിച്ചോ, ഇതിന്റെ പ്രകാശനം ആര് നടത്തു, ഇതിന്റെ ഉദ്ഘാടനം ആര് ചെയ്യൂ? അൽഹംദുലില്ലാഹി വിത്തയ എഴുതിയിട്ട് ചരിത്രത്തിൽ കാണാം. ഈ ചരിത്രം എഴുതിയിട്ട് ആ കിതാബ് നെഞ്ഞത്തങ്ങ് വെച്ചു, നെഞ്ഞത്തങ്ങ് വെച്ചിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി. ഖസീദത്തുൽ വിത്രിയ എഴുതിയ മഹാനാണ് ഹബീബായ തങ്ങളെ മദ്ഹാണ് അതിൽ മുഴുവനുമുള്ളത്. ഇത് ഉദ്ഘാടനം ചെയ്യാ ആരാണ്? ഹബീബായ തങ്ങളാണ്. തങ്ങളുടെ വലത് ഭാഗത്താരുണ്ട്? സിദ്ദീഖുല്ല കുബറുണ്ട്. ഇടത് ഭാഗത്താരുണ്ട്? ഉമർമുല്ലോഹുണ്ട്. ഈ രണ്ട് മഹാന്മാരോട് നെഞ്ചിട്ട് സ്വപ്നത്തിൽ വരുന്നു, ഞാൻ എഴുതിയ കിതാബ് ഉദ്ഘാടനം ചെയ്തത് എന്റെ കരളായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ ജനങ്ങളെ മദ്ഹ് പറഞ്ഞോളൂ, മുഅ്മിനീങ്ങളെ മൗലിദ് ഓതിക്കോളൂ, ഉമ്മമാരെ സ്വലാത്ത് ചൊല്ലിക്കോളൂ. എന്നാൽ നിങ്ങളെ കാണുന്ന നേതാവാണ് നമ്മുടെ നേതാവ് കേട്ടോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ നിർത്തുന്നു, ഇൻഷാ അല്ലാഹ് സ്വലാത്തിലേക്ക് കടക്കുന്നു. അതിന് മുമ്പായിട്ട് ഞാനൊരു
ഒരു സംഗതി പറയട്ടെ യുവാക്കളെ, നമ്മുടെ നിയമം എന്താണ്? അല്ലാഹുവിന്റെ ഖുർആനാണ്, സുന്നത്താണ്, ഇജ്മാആണ്, ഖിയാസാണ്. ഈ നിയമമല്ലേ എന്റെ നിയമം, എന്റെ നിയമം എന്റെ പഞ്ചായത്തിന്റെ നിയമം ഞാൻ അംഗീകരിക്കുന്നു, എന്റെ ഗവൺമെന്റിന്റെ നിയമം ഞാൻ അംഗീകരിക്കുന്നു. നീ റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ട്രാഫിക്കിന് പല നിയമങ്ങളുണ്ട്, എങ്ങനെ ഓടിക്കണമെന്നുണ്ട്, എവിടെ ഓടിക്കാൻ പാടില്ലെന്ന നിയമമുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനാകുന്ന ദീനിന്റെ ഒരു നിയമം വല്ലാത്ത നിയമമാണ്. ജനങ്ങളെ, ഹറാം ഹറാമായിട്ട് തന്നെ പറയണമല്ലോ, ഹലാല് ഹലാലായിട്ട് തന്നെ പറയണമല്ലോ. ഇന്നാലില്ല, കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നപ്പോൾ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഫോട്ടോ ഈ സ്റ്റേജിൽ ഒട്ടിച്ചിരുന്നു. അൽഹംദുലില്ലാഹിന് മാറ്റം വരുത്തി ഇവിടുത്തെ യുവാക്കള്. റബ്ബേ, യുവാക്കൾക്ക് ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് യാത്ര ചെയ്തിട്ട് വരുമ്പോ എന്റെ എന്റെ ഫോട്ടോ അവിടെ ബാനറിൽ കാണാൻ കഴിഞ്ഞു. അത് ഇസ്ലാമിലില്ല കേട്ടോ, അതേ തങ്ങന്മാരുടെ ഫോട്ടോ വെച്ചിട്ട് റോഡ് സൈഡിൽ നമുക്ക് വെക്കുന്നത് അത് ഇസ്ലാമികമല്ല കേട്ടോ. യുവാക്കൾ അതിന്റെ ആശംസ പറയല്, എന്നെ നിങ്ങള് വടപ്പൂയിൽ വന്നിട്ട് ഇത് പറഞ്ഞില്ലെങ്കില്, ഈ നിയമം നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നില്ലെങ്കില് നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ജനങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കി എന്താണ് ആഹുറമെന്ന്, എന്താണ് മഹ്ശറ എന്ന്? അല്ലാഹ് പേടിപ്പിക്കുന്ന ലോകമാണ്, അവിടെ കൈക്കൂലിയുടെ ലോകമല്ല, അവിടെ ആരെങ്കിലും രക്ഷപ്പെടുന്ന ലോകമല്ല, നാമ കൊണ്ട് തൊള്ളവടായി പറഞ്ഞിട്ട് രക്ഷപ്പെടേണ്ട ലോകമല്ല. ഈ വളപ്പൂയിൽ വന്നിട്ട്, കാപ്പുവിൽ വന്നിട്ട്, കില്ലൂരിൽ നിന്ന് നീ വന്നിട്ട് സ്റ്റേജിന്റെ മുകളിൽ കയറിയിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തോ? അവിടുത്തെ യുവാക്കൾക്ക് പറഞ്ഞു കൊടുത്തോ? യുവാക്കളെ, ഫോട്ടോ വെക്കുന്നത് അതേ നാല് മദ്ഹബിന്റെ ഇമാമീങ്ങൾ. ആ ഇമാമീങ്ങളിൽ പ്രമുഖനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ഇമാമുൽ ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, നാല് മദ്ഹബിന്റെ ഇമാമീങ്ങളുടെ ഇടയിലും പല അഭിപ്രായമുണ്ടെങ്കിലും പറയട്ടെ, ആ ഫോട്ടോ വെക്കുന്നത് സുന്നത്തിന്റെ ശൈലിയല്ല. അതുകൊണ്ട് ഇൻഷാല്ലാ അടുത്ത വർഷത്തെ ഈ വളപ്പൂയിലുള്ള മുമ്പിനീങ്ങൾ യുവാക്കളുടെ ഫോട്ടോ വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യരുത്, ഇതിന് ആശംസ കൊടുക്കരുത് കേട്ടോ. ഫോട്ടോ ഇല്ലാതെ ആശംസ കൊടുക്കൂ. നമുക്ക് ഫോട്ടോ അതിന് വേണ്ടിയല്ല, നാളെ ആഖിറത്തിൽ നമുക്കൊന്ന് രക്ഷപ്പെടണോ? എന്റെ മരണം നിനക്കൊന്ന് രക്ഷപ്പെടണോ? എന്റെ കബറിൽ നിനക്കൊന്ന് രക്ഷപ്പെടണോ? തങ്ങളെ, ഞാൻ മരിക്കാറായിട്ടില്ലല്ലോ, ആരോഗ്യമുള്ള ഞാനല്ലേ, ആഫിയത്തുള്ള ഞാനല്ലേ, ഞാനെങ്ങനെ മരിക്കാനാ എന്നൊന്നും ചിന്തിക്കുന്ന യുവാക്കളുണ്ടാകോ? നല്ല രക്തത്തിളപ്പുള്ള അവസരമല്ലേ, ഞാനിപ്പോഴൊന്നും മരിക്കൂല, 60 വയസ്സായിട്ടേ മരിക്കുമെന്ന് കരുതുന്ന യുവാവുണ്ടാകോ? ചോദിക്കട്ടെ യുവാക്കളെ, ചോദിക്കട്ടെ ഉമ്മമാരെ, അല്ലാഹുവിന്റെ നിയമം, ആ നിയമം പാലിക്കലാണ് ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിന്റെ നിയമം. ആ നിയമമാണ് റബീബായ തങ്ങളുടെ നിയമം. ആ നിയമമാണ് താബീ
നിങ്ങളുടെ നിയമം ആ നിയമത്തിലേക്കാണ് ഇൻഷാല്ലാ. ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖദിമീങ്ങളാകുന്ന ഞങ്ങൾ ഇൻഷാല്ലാ ഇനി മുതൽ ഒരു ഫോട്ടോവും ഞങ്ങൾ റോഡിൽ പോലും വെക്കൂല. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ആ നിലക്ക് നാം പ്രതിജ്ഞയെടുക്കണം. ഇത് തങ്ങളെ പറയണ്ടേ? ഞാൻ പറയണോ? എന്നെ നിങ്ങൾ അടുത്ത വർഷം പരിപാടിക്ക് വിളിച്ചില്ലെങ്കിൽ പോയപ്പോയില്ല. ഉണ്ടോ? അല്ലാഹുവിന്റെ മുമ്പിൽ നാം ചോദിക്കുന്നവരാണ്. എന്നെ വിടുവോ? അല്ലാഹ് തല കെട്ടി കെട്ടിയിട്ടുണ്ട്, കമ്മീസ് ഇട്ടിട്ടുണ്ട്, വയലു പറഞ്ഞു പറഞ്ഞു വിടുവോ? ഒരു മനുഷ്യനെയും വിടൂല, ഒരു കാലി ചലിപ്പിക്കാൻ വിടൂല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ദിവസം ഞങ്ങൾ എന്ത് ചെയ്യും? അല്ലാഹു പറയുന്നു, അവരുടെ നാവിന് ഞങ്ങൾ വായക്ക് ശീലടിച്ചു കളയോ. അവരുടെ കൈ നമ്മോട് നല്ല സംസാരിക്കും. അല്ലാ ഈ മനുഷ്യൻ കണ്ടിട്ടുണ്ട്, ഈ മനുഷ്യൻ ഇന്ന സ്ഥലത്ത് പോയിട്ട് അന്യ പെണ്ണിനെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്, അന്യ പെണ്ണിന്റെ ഫോം വിളിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ. അതുകൊണ്ട് നാം അല്ലാഹുവിന്റെ നിയമം അനുസരിക്കുന്ന ഏറ്റവും വലിയ അടിമകളാകണോ? അതിന് തയ്യാറാകണോ? അല്ലാഹു തൗഫീക് നൽകട്ടെ. അങ്ങനെ ആകുമ്പോൾ പടച്ച റബ്ബിനോട് നാം പൊട്ടി കരഞ്ഞാൽ തരാത്ത ഒരു കാര്യവുമില്ല. അല്ലാഹു ആ നിലക്ക് നമ്മുടെ മജ്‌ലിസ് ആക്കി തരുമാറാകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഈ നാട്ടിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ. ഉടുപ്പി ജില്ലയിലുള്ള മുഴുവൻ അൽഹംദുലില്ലാഹ് ഈ ഉടുപ്പി ജില്ലയിലേക്ക് കടന്നു വരുമ്പോ സുന്നത്തു ജമാഅത്തിന്റെ കരകളയാത്ത പ്രവർത്തകര അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. കരകളഞ്ഞ ഏറ്റവും നല്ല പ്രവർത്തകരാണ് ഈ ഉടുപ്പി ജില്ലയിൽ കാണാൻ കഴിയുന്നത്. റബ്ബേ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ടങ്ങളായ മുഅ്മിനീങ്ങളെ ഞങ്ങളെ കൈ ഇങ്ങനെ സംസാരിക്കും. അവൻ ഒരുപാട് കള്ളത്തരങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്, അതിന് കാലിങ്ങനെ സാക്ഷി പറയും. ആ ഒരു ലോകത്തേക്ക് എത്തുന്നതിന് മുമ്പ് നാം ഒന്ന് തൗബ ചെയ്ത് മടങ്ങിയിട്ട് ഇൻഷാല്ലാ നല്ലവരായി അല്ലാഹുവിന്റെ നിയമം അനുസരിക്കുന്നവരായി ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നവരായി മാറണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് കള്ളിന്റെയും കഞ്ചാബിന്റെയും പിന്നാലെയാണ് ജനങ്ങളുടെ ഓട്ടം. നമ്മുടെ കർണാടകത്തിൽ ചില ഭാഗങ്ങളിൽ വ്യക്തമായി പറയാൻ പറ്റൂലല്ലോ, എന്തേ മുസ്ലിമായ മനുഷ്യൻ മുസ്ലിമായ മനുഷ്യനെ കൊല്ലുന്നത് കഞ്ചാബിന്റെ ലഹരിയിലാ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഗാഞ്ച വലിക്കുകയാണ്, എങ്ങനെയാണ് പരസ്യമായിട്ട് കൊല്ലുകയാണ്, എവിടെ എത്തി? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞവര് കാലം ആ കാലം എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് നാളിനെ പ്രതീക്ഷിക്കണം. ഈ സമയത്ത് ഞാൻ ചെയ്യേണ്ട ഏറ്റവും നല്ല പണി എന്താണ്? അല്ലാഹുവിന്റെ വിശുദ്ധമായ അതിന്റെ നിയമം ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചത് നമ്മുടെ മഹാന്മാരായ ഇമാമിയങ്ങൾ ഒരുപാട് കിതാബുകൾ എഴുതി ആ നിയമം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഈ നിയമം അനുസരിച്ച് ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? എന്റെ കുടുംബമായി ഞാൻ ജീവിക്കണം. കുടുംബം എന്ന് പറയുമ്പോ കുടുംബം ഇമ്പമുണ്ടാകുന്ന ഒന്നാണ് കുടുംബം അല്ലേ? കുടുംബ സന്തോഷമുണ്ടാകണം. പിന്നെയോ കൂടുമ്പോ അടിയുണ്ടാകുന്ന ഒന്നല്ല അത്. മുസ്ലിമീങ്ങളുടെ സുന്നത്തു ജമാഅത്തിന്റെ ഓരോ മുഅ്മിനീങ്ങളുടെ വീട്ടിലും ആ നിലക്കുള്ള കുടുംബമായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരാള് വന്നിട്ട് പറയാണ് ഇന്നാലില്ല തങ്ങളെ കുഞ്ഞിമോ എന്റെ മകൻ കല്ല് കുടിച്ചിട്ട് എന്നെ ചീത്ത പറയുകയാ, എന്നെ തെറി പറയുകയാ, എന്നെ അടിക്കുകയാ. സ്വന്തം വാപ്പ വന്നിട്ട് എന്നോട് പറയാ അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ചോറ് കൊടുത്ത് വളർത്തിയ എന്റെ കുഞ്ഞിമോൻ, ആ കുഞ്ഞിമോൻ അതെ ആ കുഞ്ഞിമോനെ സ്നേഹിച്ച് വളർത്തി വലുതാക്കി ആ കുഞ്ഞിമോനെ കാഞ്ച വിളിച്ച്
കള്ളുകുടിച്ചു വാപ്പാ നിന്റെ മുഖത്തേക്ക് അതേ ചെരുപ്പറിയുമ്പോ കല്ലെറിയുമ്പോ എവിടെയാണ് പിഴവ് വന്നത് എന്ന് ചിന്തിക്കാം. എവിടെയാണ് ഒന്ന് പിഴവ് വന്നത്? ഒന്നാമതായി ഞാൻ നിന്റെ ശരീരത്തെ നീ കാത്തോളണം. ഖുർആൻ എങ്ങനെയല്ലേ പറഞ്ഞത്? നിന്റെ ശരീരം നീ കാത്തോളണം. അല്ലാ, നിന്റെ വീട്ടിൽ നല്ല നല്ല ടെലിവിഷൻ ഉണ്ട്, ഇപ്പോ ചുമരിലൊട്ടിക്കുന്ന സാധനം ഇല്ലേ, ഇവിടേക്ക് അങ്ങനെയല്ലേ? അല്ലാഹു കാക്കട്ടെ. ഇപ്പൊ ഇനി എന്താണെന്ന് ഇറങ്ങി, ഇനി ഭാവി കാലങ്ങളിൽ ഇറങ്ങുക എന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ ചുമരിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് അതിൽ വാപ്പയും ഉമ്മയും ഒക്കെ ഇരുന്നിട്ട് അല്ലാ സിനിമയുടെ പടം കാണുന്നു. എന്റെ ഭാഷ എന്നാൽ എന്ത് കാണുന്നു? സിനിമ കാണുന്നു. സിനിമ കാണുമ്പോ അതിൽ നല്ല കള്ളു കുടിക്കുന്ന ജനങ്ങളുണ്ട്, മക്കള് കള്ളു കുടിക്കുന്നുണ്ട്. നിന്റെ ചെറിയ കുഞ്ഞുമോൻ അവിടെ അവിടെ ഇരിക്കുന്ന നിന്റെ അടുത്ത് കാണുന്നത് ഗാഞ്ച വലിക്കുന്നത്, കാണുന്നത് കള്ളു കുടിക്കുന്നത്. അല്ലാ, ഇതൊക്കെ സുന്നത്താണെന്ന് ഈ ചെറിയ കുഞ്ഞുമോന്റെ ഹൃദയത്തിൽ പതിഞ്ഞു പോയി. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ ഇതിന് പകരം എന്റെ ഉമ്മമാരെ എന്റെ യുവാക്കളെ ഒന്ന് ഉണർന്നില്ലെങ്കിൽ രണ്ടു നാള് മുമ്പ് വന്നിട്ട് 16 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി അന്യമതസ്ഥ ഒന്നിച്ച് പോകുകയാണ് തങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ ഒരു ഇസ്മു തരണം. ഇന്നാലില്ല, ആ പെണ്ണിനല്ല ഇസ്മു കൊടുക്കേണ്ടത്, ഈ പെണ്ണിന്റെ ഉമ്മാക്കാണ്. എന്താണ് ആസ്മാ എന്ന് അറിയാത്ത ആ ഉമ്മ പറയുന്നു, എന്റെ കുഞ്ഞിമോള് പോയി. അൽഹംദുലില്ലാഹ്, അത് രക്ഷപ്പെട്ടു. വേറെ കാര്യം, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്റെ കുഞ്ഞിമോൾ, എന്റെ കുഞ്ഞിമോൾ നശിക്കുന്നത് നീ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകൊണ്ടാണ്. നിന്റെ കുഞ്ഞിമോനെ നീ ആദ്യമായിട്ട് മോനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓരുന്ന സൂറത്തുൽ ഫാത്തിഹ മോനെ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഒരു 11 വട്ടം നിന്റെ കുഞ്ഞിമോനെ വുദു എടുപ്പിച്ചിട്ട് വൃത്തിയായി കുളിപ്പിച്ചിട്ട് മുസല്ലയിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് നീ ഉമ്മ ഖുർആൻ ഓതുമ്പോ നിന്റെ കുഞ്ഞിമോനെ അടുത്തിരുന്നിട്ട് ഖുർആൻ ഓതിയാൽ ഓ ഉമ്മ നീ ഹദ്ദാദ് റദീബ് ജല്ലിയാൽ ഓ ഉമ്മ നീ നഫീസത്ത് മാലവാടിയാൽ ഓ ഉമ്മ നീ സ്വലാത്ത് ജല്ലിയാൽ നിന്റെ ചെറിയ കുഞ്ഞിമോനിത് ശ്രദ്ധിച്ചു കേൾക്കൂ കേട്ടാലോ ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന സുന്ദരമായ വചനോ അതൊന്ന് ഞാൻ ചൊല്ലി നോക്കട്ടെ വാപ്പാ കുഞ്ഞു മനസ്സിൽ ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി സൂറത്തുൽ ഫാത്തിഹ കാണാതെ ഓതാൻ പഠിച്ച എന്റെ ചെറിയ കുഞ്ഞിമോൻ വളർന്നു ഹദ്ദാദ് ചൊല്ലിയിട്ട് വളർന്നു സലാത്ത് ചൊല്ലിയിട്ട് വളർന്നു എന്റെ വീട്ടിൽ ടെലിവിഷൻ ഇല്ല എന്റെ വീട്ടിൽ വേണ്ടാത്ത കാര്യമില്ല ആ നിലക്ക് നിന്റെ കുഞ്ഞിമോനെ വളർന്നിട്ട് അതേ വലുതായി ഇതേ മദ്രസയിൽ ഒന്നാം ക്ലാസ്സിൽ ചേർത്തു നിന്റെ കുഞ്ഞിമോന് ഫാത്തിഹ അറിയാ നിന്റെ കുഞ്ഞിമോന് ഖുർആൻ അറിയാ ആ കുഞ്ഞിമോനിക്ക് നല്ല ഉപദേശം ഉസ്താദ് കൊടുത്തു ആ ഉസ്താദ് വലുതാക്കിയെടുത്തു അഞ്ചു നേരം നിസ്കാരം കളാക്കിയാൽ നീ ഒരു കാട്ടുപോത്ത് തന്നെ എന്ന് പഠിപ്പിച്ചു കൊടുത്തു നീ നല്ല അഞ്ചു വക്ത നമസ്കാരം കളാകാത്ത കുഞ്ഞിമോനായി അങ്ങനെ നീ നിന്റെ കുഞ്ഞിമോന് വളർന്നാൽ നിന്റെ കുഞ്ഞിമോന് പള്ളിയിൽ വന്ന് കേൾക്കുമ്പോ സലാത്തിന്റെ മജ്‌ലിസ് ഉണ്ടാകുമ്പോ അവിടെ പോയിരുന്ന കുഞ്ഞിമോനായി മോനെ എന്നിട്ടോ ആ മോന് വളർന്നു മോന് വളർന്നു വലുതായി കഞ്ചാവില്ല കള്ളുകുടിയില്ല വ്യഭിചാരമില്ല അന്യ പെണ്ണിനോട് ഫോണിൽ സംസാരിക്കലില്ല ഇങ്ങനെ നല്ലവനായ കുഞ്ഞിമോനായി വളർത്താൻ അല്ലാഹുവിന്റെ
അത് പഠിപ്പിക്കണേ യുവാക്കളെ കാരണവന്മാരെ ഇതിന്റെ പുറത്ത് എന്റെ കുഞ്ഞുമോന് വലുത് വലുതായിട്ട് അതേ നീ ഫോട്ടോയിൽ കാണുന്ന ടെലിവിഷനിൽ കാണുന്ന മുടിവട്ടുകാരനില്ലേ സൈഡിൽ തേങ്ങ ചെത്തിയത് തലയിലുണ്ടായാൽ എന്നിട്ട് നിന്റെ കുഞ്ഞുമോനിക്ക് നീ പഠിപ്പിച്ചു കൊടുത്തു മഹബ്ബത്തു റസൂലില്ലാഹ് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ സ്നേഹം പഠിപ്പിച്ചു കൊടുത്തു അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലി 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 ചൊല്ലിട്ട് ഉണുവെടുത്തിട്ട് നല്ല വൃത്തിയുള്ള വസ്ത്രത്തിൽ നീ ഒന്ന് കിടന്നിറങ്ങുമ്പോ നിന്റെ ജീവിതത്തിൽ ആസ്വദിക്കേ അഭിമാനിക്കേ ഏറ്റവും വലിയ നേതാവ് നിന്റെ മുമ്പിലേക്ക് വരും മോനെ എങ്ങനെയുള്ള നേതാവ് അവിടുത്തെ പ്രകാശം എന്താ അവിടുത്തെ ഭംഗി എന്താ അവിടുത്തെ ഭംഗി എന്താ അന്യപെണ്ണിന്റെ ഭംഗിയല്ല കേട്ടോ എന്റെ കുഞ്ഞിമോനായി ആ നിലക്ക് ഞാനായി ആ നിലക്കെന്റെ ഭാര്യയായി ആ നിലക്കെന്റെ അയൽവാസിയായി ആ നിലക്ക് എന്റെ വളപ്പുവിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ കരുത്തുറ്റ പ്രവർത്തകരായി അങ്ങനെ ആയാൽ ഖദ് അഫ്ലഹ മൻ തദക്ക വദകറ സ്മ റബ്ബിഹി ഫസല്ല ബൽ തുസിറൂന ഹയാത ദുന്യ നിന്റെ ദുന്യാവിന്റെ ജീവിതത്തിൽ നീ ഫലം കണ്ടുപോയി മോനെ ആ കാലത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ ഇൻഷാല്ലാ നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കണം ഹബീബായ തങ്ങളെയൊന്ന് എനിക്ക് കാണണോ മദീനയൊന്ന് കാണണോ മദീനയുടെ ചാരത്ത് നിന്നിട്ട് അതേ അതിന്റെ ഗൈറ്റിങ്ങിൽ നിന്നിട്ട് സലാം പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞ സഹാബത്തുണ്ട് റൗദാ ഷരീഫ് കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മരണപ്പെട്ടു പോയ സഹാബത്തുണ്ട് എനക്കും കാണണമല്ലോ എന്റെ മുത്തിനെ എങ്ങനെ കാണാനാണ് ഞാനാരെ പിടിക്കണം എന്റെ മുത്തിനെ കാണണമെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി എനിക്ക് കാണണമെങ്കിൽ അവന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് ആ സെക്രട്ടറിയുടെ അരികൾ ചെന്നിട്ട് അപേക്ഷ കൊടുത്തിട്ട് ഇന്നാലിന്ന ദിവസം വന്നാൽ പ്രധാനമന്ത്രിയെ കാണാമെന്ന് അവൻ പറയുന്നു എങ്കിൽ ഏത് പ്രധാനമന്ത്രിയാണ് ഏത് നേതാവാണ് ഞാൻ മരണപ്പെടുമ്പോ എന്നെ രക്ഷപ്പെടുത്തുന്ന എന്റെ മുത്ത് ആ മുത്തിനെയൊന്ന് കാണണ്ടേ നിരക്കളെ എനക്ക് കാണണോ നിങ്ങൾക്ക് കാണണോ ധീരനായ ടിപ്പു സുൽത്താൻ അവിടുന്ന് പള്ളി ഉണ്ടാക്കിയിട്ട് ആ പള്ളിയുടെ ഉദ്ഘാടന കർമ്മത്തിന് ആലിമീങ്ങളെ ക്ഷണിച്ചിട്ട് അതേ ആരാണ് ഇന്നേ വരെ തിരിച്ചറിവ് വന്നത് മുതൽ അതേ വകതിരിവായത് മുതൽ സുബിഹികളാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ പള്ളി ഉദ്ഘാടനം ചെയ്യണമെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ഔലിയാക്കളിൽ മഹാനായ ടിപ്പു സുൽത്താൻ പറഞ്ഞപ്പോ ഒരു ആലിമീനും ധൈര്യമില്ല പക്ഷേ
നിന്നെ കണ്ണേര് പറ്റിക്കാൻ വരൂല സുബിഹി ചെയ്യേണ്ടതെന്താണ്? സുബിഹി നിസ്കാരം പതാകാതെ നിസ്കരിക്കലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തങ്ങളുടെ വാക്ക് അവിടെ നിന്നിലെത്തി. ഈ രാജ്യം എന്റെ രാജ്യമാണ്. ഈ രാജ്യത്ത് സ്നേഹിക്കലിമാനാണ് എന്ന് മനസ്സിലാക്കിയ ടിപ്പു സുൽത്താൻ അവിടെ നിന്ന് മനസ്സിലാക്കിയത് ഹബീബായ തങ്ങളുടെ വാക്കാണ്. ഇത് തള്ളേണ്ട നിയമമല്ല. അവിടുന്ന് നെഞ്ചിലെത്തി. അതുകൊണ്ട് അതുപോലെ സുന്നത്തു ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഭീകരവാദികളല്ല, ഞങ്ങൾ തീവ്രവാദികളല്ല. ഹബീബായ തങ്ങളെ പഠിപ്പിച്ചത് ഈ മുസൽമാൻ എന്ന് മാത്രമല്ല, ഇവിടെയുള്ള മുഴുവൻ ഹബീബായ തങ്ങൾ പറഞ്ഞത് അയൽവാസി കഫിറാണെങ്കിലും അവന് കാരുണ്യം ചെയ്യണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് തങ്ങളുടെ ഉമ്മത്തികളാണ് ഞങ്ങൾ. കേട്ടോയട്ടെ. അതുകൊണ്ട് ഹബീബായ തങ്ങളെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എത്ര പേരുണ്ട്? ഒന്ന് കൈവന്തിച്ച് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവർക്കും ഞങ്ങൾക്ക് കാണണം ഞങ്ങളെ മുത്തിനെ. എങ്ങനെ കാണു? കണ്ടു, സഹാബത്ത് താബിഈങ്ങൾ കണ്ടു. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗ്രന്ഥമാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ എഴുതിയ സഹീഹുൽ ബുഖാരി. ആ സഹീഹുൽ ബുഖാരി എഴുതി പൂർത്തിയായി. എന്നാൽ ഹബീബായ തങ്ങളെ ഹദീസുകളാണ്, അവിടുത്തെ വാക്കുകളാണ്, ഖുർആനിന്റെ നിയമങ്ങളാണ് എഴുതിയത്. എന്നാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇതെല്ലാം എഴുതിയത് ഹബീബായ തങ്ങളോട് സക്കതിയായ മഹബത്ത് കൊണ്ടാണ്. ആ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ മുഅ്മിനീങ്ങളെ. എന്താണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു? ഞാൻ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുകയാണ്. എന്റെ പിന്നാലെ എന്റെ ശിഷ്യന്മാരുണ്ട്, എന്റെ പിന്നാലെ എന്റെ ശിഷ്യന്മാർ എന്റെ പിന്നാലെ എന്നെ അനുഗമിക്കുന്നുണ്ട്. പക്ഷേ ഞാനിത് കാണുന്നത് സ്വപ്നത്തിലാണ്. മൻറാനീ, ആരെങ്കിലും എന്നെ കണ്ടാൽ അത് എന്നെ കണ്ടവന് തന്നെയാണ്, എന്നെ പോലെ ശൈത്താൻ വരൂല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. എങ്ങനെയാണ് കാണുന്നത്? ഒരു ഇടവഴിയിലൂടെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അങ്ങ് നടന്നു പോകുമ്പോ അതാ വഴിയിൽ നിൽക്കുന്നത് ഹബീബായ തങ്ങളാണ്. തങ്ങളുടെ കൂടെ സഹാബത്തുമുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചോദിച്ചു, ഓ യാ റസൂലല്ലാഹ്,
എനക്കും കാണണ്ടേ, നിങ്ങളെ നിങ്ങൾക്കും കാണണ്ടേ. എന്റെ കണ്ണുകൊണ്ട് ഞാൻ എത്ര തെറ്റ് ചെയ്തത് മാടിയാണ്, നാം എത്ര തെറ്റുകൾ ചൊലിച്ചുപോയിറപ്പേ, ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ. ഞാൻ വലിയ തെമ്പാടിയാണ്, അല്ല പൊറുക്കാതിരിക്കൂല, അവൻ കൂടുതൽ പൊറുക്കുന്നവനാണ്. അങ്ങനെ പൊറുത്താൽ നീ ചോദിച്ചതൊക്കെ റബ്ബ് തരും കേട്ടോ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, നിങ്ങളൊക്കെ ഒന്ന് അടുത്ത് വന്ന് നിൽക്കണം. ഇൻഷാല്ലാ നമ്മുടെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാകണം. നടക്കാൻ കഴിയാത്തവരുണ്ട്, രോഗമുള്ളവരുണ്ട് ഈ മജ്ലിസിൽ. ഏഡ്സുള്ള രോഗികൾ ഇവിടെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. കില്ലൂറിലെ മജ്ലിസിൽ 32 ഏഡ്സ് എന്ന രോഗത്തിന് ശമനം കിട്ടിയിട്ടുണ്ട്. ക്യാൻസർ എന്ന രോഗത്തിന് ശമനം കിട്ടിയിട്ടുണ്ട്. ൂരിലെ തങ്ങൾക്ക് ഒരു കഴിവുമില്ല കേട്ടോ. ഹബീബായ തങ്ങളെ മുഅ്ജിസത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമല്ലോ. അതുകൊണ്ട് ജനങ്ങളെ ഏഡ്സ് രോഗമല്ല മാറ്റൂ, ക്യാൻസർ അല്ല മാറ്റൂ. എന്നാൽ ഈമാനെ ആര് നൽകാനാണ്? ഹിദായത്തിന്റെ വെളിച്ചം അല്ല തന്നെ തരണോ? റബ്ബേ ഞങ്ങൾ മരിക്കും പുന്നാരമുത്ത് തങ്ങളെ കണ്ടിട്ട് മതിവരോടും സലാം പറഞ്ഞിട്ട് ആ മുത്തിനെ കണ്ട് വേദനയില്ലാതെ ഒന്നും മരിക്കാ ഭാഗ്യം തരണേ അല്ലാ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇങ്ങനെ വഴി കൂടെ നടന്നു പോകുമ്പോ ആ വഴിയുടെ ചാരത്ത് നിൽക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ചോദിച്ചു ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, അസ്സലാമു അലൈക യാ റസൂലുള്ളാഹി, എന്താണ് നബിയേ ഈ വഴിയുടെ ചാരത്ത് നിൽക്കുന്നത്, ആരെ കാത്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്, ആരെ പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്? അന അന്തദിറു ഇസ് മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി. ഉമ്മത്തികളെ സ്നേഹിക്കുന്ന അനുജന്മാരെ സംരക്ഷിക്കുന്ന നേതാവിനെ കണ്ടോ? യുവാക്കളെ എന്റെ പൊന്നു അനുജന്മാരെ, ഇന്ന് നിങ്ങളോട് സ്വീകാര്യവാക്ക് പറയാൻ എന്റെ പെണ്ണുണ്ടാകൂ. യുവാക്കളെ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്ന നേതാവ് അത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് കേട്ടോ. ഇമാം ബുഖാരി തങ്ങളോട് പറയുന്നത്, ഓ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി, ഞാനിവിടെ കാത്തു നിൽക്കുന്നത് നിങ്ങളെയാണ് മോനെ. എന്റെ ഹദീസ് എഴുതിയ മോനല്ലേ, ഇൻഷാല്ലാ ഇവിടെ ഞാനും നിങ്ങളും ജീവിച്ചിട്ടുണ്ട്, സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. യാ റസൂലല്ലാ, ഞങ്ങളെ കയ്യൊന്ന് പിടിക്കണേ എന്ന് പറയാ. ആ പറച്ചല് കേൾക്കുന്ന നേതാവാണ് നമ്മൾ
നമ്മുടെ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ചൊല്ലണേ സലാത്ത് മുടക്കല്ലേ അഞ്ചു നേരത്തെ നിസ്കാരം ഓതണേ ഒരു പേജെങ്കിലും വിശുദ്ധമായ ഖുർആൻ ചൊല്ലണേ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ര് അതേ നമ്മുടെ ഹൃദയത്തിൽ മുഴുവനും ഈ നിലക്ക് നാം എന്നെ വളർത്തിയിട്ട് എന്റെ മക്കൾക്കത് പറഞ്ഞു കൊടുത്തിട്ട് എന്റെ ഭാര്യക്കത് പറഞ്ഞു കൊടുത്തിട്ട് ഓ സമൂഹമേ നരകമെന്നുള്ളത് ചെറിയ കളിയല്ല നരകമെന്നുള്ളത് ദുന്യാവിലെ ഉസ്താദുമാർ വന്ന് പറയാനുള്ള ലഫ്ദല്ല നരകം അത് വല്ലാത്താണ് ഈ വളപ്പ് നാട്ടിൽ വലിയ തീ കുണ്ടാരമുണ്ടാക്കിയിട്ട് ഒരു പത്ത് ദിവസം നിന്റെ ശരീരത്തിന് പെട്രോൾ ഒഴിച്ചിട്ട് നിന്റെ ശരീരത്തിലേക്ക് തീ കൊടുക്കാൻ അതിന്റെ വേദന എത്രയാണ് നിനക്കൊരു വേദന വരുമ്പോ ഡോക്ടർ അടുത്ത് പോയിട്ട് വേദനന്റെ ഇഞ്ചക്ഷൻ വെക്കുന്നില്ലേ മുമ്പിരികളെ ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല കാലാകാലം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മടങ്ങിക്കോ കള്ളിൽ നിന്ന് മടങ്ങിക്കോ ഗാഞ്ചയിൽ നിന്ന് മടങ്ങിക്കോ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നമ്മുടെ കൽബ് ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു സന്തോഷം കാണാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാഅല്ലാഹ് കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ പറഞ്ഞു നിങ്ങളൊക്കെ മൂന്ന് പെൺകുട്ടികളെ കെട്ടിക്കിടന്നല്ലേ ഈ വർഷം മൂന്ന് പെൺകുട്ടികളെ നിക്കാഹ് നാളെ നടക്കാണ് അല്ലേ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇത് ഹബീബായ തങ്ങൾ കണ്ട മജ്ലിസ് ഇൻഷാഅല്ലാഹ് നിങ്ങളൊക്കെ അടുത്ത വർഷവും ഇവിടെ നാല് പെൺകുട്ടികളെ കെട്ടിക്കണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ടിപ്പു ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികള് ഏതെങ്കിലും കാരംസ് ചുറ്റുന്ന കുട്ടികളല്ല അല്ലല്ലോ അല്ലാഹു കാക്കട്ടെ അതുപോലെ കളികൾ സംഘടിപ്പിക്കുന്ന കുട്ടികളല്ല അല്ലല്ലോ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ ആ കുട്ടികൾ നല്ല മക്കളാണ് അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു പേജ് ഖുർആൻ നമ്മളെ ഞാൻ ചിന്തിക്കണം ഇന്ന് ഞാൻ ഓതിയിട്ടുണ്ടോ ഇല്ല അറിയാത്തോക്കണം ഇല്ല അത് വയത് പറയുന്ന എന്നെ പോലെ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് വയത് പറയുന്ന ആള് നോക്കണം തൗഫീഖ് ചെയ്യട്ടെ ഖുർആൻ അല്ലാഹുവിന്റെ കലാം അല്ലേ ഇന്ന് പത്രം വായിച്ചിട്ട് പേപ്പർ ഓതിയിട്ട് ടിവിയിൽ വാർത്ത വായിച്ചു ചിന്തിക്കണം നമ്മൾ അതിന്റെ ആവേശം എന്നാൽ ഖുർആൻ അല്ലാഹുവിന്റെ കലാം ചെറിയ സംഗതിയോ അത് ഓതണം ഒരു പേജെങ്കിലും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ സുബ്ഹി നിസ്കരിച്ചിട്ട് സൂറത്തുർ റഹ്മാൻ എന്തൊരു സന്തോഷം ആ സൂറത്തുർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ അല്ലാഹുവിന്റെ കഴിവുകൾ മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്ത ഒരുപാട് കരുണകൾ ഇതൊക്കെ പറയുന്ന നല്ല സൂറത്ത് ഇൻഷാ അതൊക്കെ നാം എല്ലാ ദിവസവും പാരായണം ചെയ്യണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ നിങ്ങൾ അടുത്ത വർഷത്തിലേക്ക് നല്ല ഒരു കഴിഞ്ഞ വർഷം എത്ര പവൻ ഇവിടുന്ന് തന്നിട്ടുണ്ട് ഈ സദസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഈ വർഷം പത്ത് പവൻ തരണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ആരാണ് ഇൻഷാഅല്ലാഹ് ഹബീബായ തങ്ങൾ കാണുന്ന ഈ മജ്ലിസ് ഒരു പവൻ ഞാൻ തരും ഒരു പാപപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കാൻ അടുത്ത വർഷം എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിലും അല്ലാഹു അത് ഹാസിലാക്കി തരും ഒരു ശംശയില്ല ആരാണ് തരുന്നത് ഒരു പവൻ സ്വർണം തരാൻ പറ്റി അടുത്ത കൊല്ലത്തേക്ക് റബ്ബേ നടക്കാൻ കഴിയാത്ത കുട്ടിയാണ് റബ്ബേ യാ വഹാബ് യാ അല്ലാഹ്
നീ കഴിവുള്ള റബ്ബല്ലേ അല്ലാഹ്, നിന്റെ സദഖ വലിയ ആഫത്തിനെ തടുക്കുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്, നടക്കാനുള്ള ശക്തി കൊടുക്കണേ അല്ലാഹ്, നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരു പവൻ സ്വർണം തന്നിട്ടാണ് ആ മനുഷ്യൻ പറഞ്ഞത് ഇൻഷാ അല്ലാഹ് നടക്കും, അല്ലാഹു നടത്തിച്ചു കൊടുക്കട്ടെ. ഇനി ആരാണ് രണ്ടാമത്തെ പവം തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ യുവാവ് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തന്നത് നീ ഹസിലാക്കണേ അല്ലാഹ്. ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഇനി ഒരു മൂന്നാമത്തെ പവം തരാൻ പറ്റിയ, എന്ത് ലക്ഷ്യം വെച്ചിട്ടുകൊണ്ടാണോ ഒരു മൂന്നാമത്തെ പവൻ ഒരാൾ തരാൻ പറ്റിയ ആളുള്ളത്? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ റബ്ബേ, പാപപ്പെട്ട മുഅ്മിനീങ്ങളോട് നിന്റെ പാപപ്പെട്ട മുഅ്മിനീങ്ങളെ സഹായിക്കണമെന്ന് നിന്റെ നിയമമാണല്ലോ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ മുഅ്മിനീങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. മാതക രോഗങ്ങളെ തൊട്ട് നീ കബറി തരണേ അല്ലാഹ്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞാൻ ബഹ്റൈനിൽ പോയപ്പോൾ അവിടെ വലിയൊരു രോഗം, ആ മനുഷ്യൻ കില്ലൂരിലെ സലാത്തിന്റെ മജ്‌ലിസിൽ അദ്ദേഹം പറയാണ്, ഞങ്ങളെ എന്റെ മകൾക്ക് ബ്ലഡില് ക്യാൻസർ ആയിട്ട് ഞാൻ കെല്ലൂരിലെ സലാത്തിന്റെ മജ്‌ലിസിൽ നിങ്ങളൊക്കെ വയല് പറയുന്നത് കേട്ടിട്ട് 3333 ഇപ്പൊ നേർച്ചയാക്കിയതാണ്. അത് ആ മനുഷ്യൻ തന്നിട്ടുണ്ട് എന്റെ മുമ്പിനീങ്ങളെ. അപ്പോൾ ഹബീബായ തങ്ങളെ മൂജിസത്ത് കൊണ്ടുള്ള മാറ്റി കൊടുക്കുക. ആരാണുള്ളത്? എന്ത് ലക്ഷ്യം? മൂന്നാളായി, ഇനി നാലാമത്തെ പവൻ തരാൻ പറ്റിയ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്ത് ലക്ഷ്യമാണോ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ആ കുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, മനസ്സമാധാനം കൊടുക്കണേ അല്ലാഹ്. നിന്റെ ദീനിന് വേണ്ടിയാണ് റബ്ബേ ഞങ്ങൾ ചോദിച്ചത്, നീ കബൂലാക്കണേ അല്ലാഹ്. പവനായി ഇനി അഞ്ചാമത്തെ ഒരു പവൻ ആരാണ്? റബ്ബേ ഞങ്ങളെ യുവാക്കൾ, ധാരാളം യുവാക്കൾ ഇവിടെ തന്നു, നീ കബൂലാക്കണേ അല്ലാഹ്. അഞ്ചാമത്തെ പവൻ ആരാണ് ഈ മജ്‌ലിസിൽ തരുന്നത്? ഭക്ഷണം കഴിക്കാൻ പോയ ആചാരറിയാ, ആ കുടുംബത്തിൽ നീ വർഗം തീരണേ അല്ലാ, ആ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണേ അല്ല, ആ മക്കൾക്ക് ആഫിയത്തും ആരോഗ്യം നൽകണേ അല്ല, നീ കബൂലാക്കണേ അല്ല. അഞ്ച് പവനായി ഇനി ആറാമത്തെ ഒരു പവൻ ആരാണ്? ഇൻഷാ അല്ലാഹു വർഗം തീയട്ടെ. ആറാമത്തെ ഒരു പവൻ ഹബീബായ തങ്ങളെ മുന്നെത്തിയിട്ടാണ് ഇൻഷാ അല്ലാ. ഒരു ചെറുപ്പക്കാരൻ ഏറ്റിരിക്കുന്നു, യാ ജലീലു യാ ജബ്ബാറു യാ മുതഖബ്ബിറു യാ ഖാലിഖ്, ഇവിടെ പെണ്ണുങ്ങളുണ്ട് ഉസ്താദ് പറഞ്ഞതുകൊണ്ട് നല്ല ഉമ്മമാരുണ്ട്, സ്വർണം കഴിഞ്ഞ വർഷം കയ്യിൽ കൊണ്ടു തന്ന ഉമ്മമാരുണ്ട്. റബ്ബെ അവർക്ക് നീ വർഗ്ഗം തീരണേ അല്ല. ചെറിയ മക്കള് പോകണം. എത്ര പവനായി? അഞ്ച് പവനായി അല്ലേ? അഞ്ച് പവനായി. ഇനി ആറാമത്തെ ഒരു പവൻ ആരാണ്? ഇൻഷാ അല്ലാ ഞങ്ങൾക്ക് 10 പവൻ ഈ സദസ്സിൽ നിന്ന്. ആറ് പവനായി. ഇനി ഏഴാമത്തെ പവൻ ആരാണ് തീരുന്നത്? റബ്ബേ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ മജ്‌ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. ഇന്ന് നിങ്ങൾ ഇവിടെ തന്നിട്ട്, ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ ഒരു മനുഷ്യനോട് ചോദിച്ചിട്ട് ആ മനുഷ്യന് ഇതിന്റെ ആവേശമായിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ രോഗം മാറിയിട്ടുണ്ട്. ഏഴാമത്തെ ഒരു പവൻ തരുന്ന ആൾ ആരാ? അല്ലാഹു എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തരുന്നത്? ദീർഘായുസ് നൽകണേ അല്ലാ. ഇനി എട്ടാമത്തെ പവനാരാണ്? നീ കബൂലാക്കണേ മന്നാനേ, ഞങ്ങളെ പായ്വടായി കൊണ്ടല്ല നിന്റെ പാവപ്പെട്ട മുഅ്മിനീങ്ങളെ സഹായിക്കാനാണ് ഞാൻ ചോദിച്ചത്. നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിലും പറമ്പത്ത് ചെരിയണേ അല്ലാ. രണ്ട് പവൻ
ഒമ്പാണ്. ഞാൻ പത്ത് പവനല്ലേ ചോദിച്ചത്, ഇനി ഒമ്പതാമത്തെ പവൻ ആരാണ്? വലിയ ബാക്കിയുള്ള ആള് വേഗം പറയാം. ഇൻഷാ അല്ലാ, അല്ലാഹു തൗഫീഖ് ചെയ്യുന്നത്. നമ്മുടെ വേഗം ആര് തന്നിട്ടില്ലല്ലോ, ഒരു ഒമ്പതാമത്തെ പവൻ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ. റബ്ബേ, ഞങ്ങളെ മജ്‌ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഒമ്പതാമത്തെ പവൻ ഞങ്ങളുടെ ഈ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളിൽപ്പെട്ട ഒരു മക്കൾ. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഇനി പത്താമത്തെ പവൻ ആരാ? ഇൻഷാ അല്ലാഹ് ഞാൻ ചോദ്യം ഇപ്പൊ നിർത്തും. പത്താമത്തെ പവൻ ബാക്കിയുള്ള ആളാരാണ്? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. പത്താമത്തെ ഒരു പവൻ, അസ്സലാത്തു അലാ നബി വസ്സലാമു അലാ റസൂൽ അഷ്ഫീഹിൽ അബ്തഹി വൽഹബീബിൽ അറബി യാ റസൂലല്ലാഹു സിനാ. ഏറ്റെടുക്കണേ ഹബീബേ, ഏറ്റെടുക്കണേ അല്ലാ, നീ ഖബൂലാക്കണേ അല്ലാ. ആരാണ് പതിനെട്ടാമത്തെ ഒരാള്? ഒരു ചെറുപ്പക്കാരൻ പൂർത്തിയാക്കി പത്ത് മഹാന്മാർക്ക് സ്വർഗം കൊടുത്ത മുഹമ്മദ് റസൂലുള്ളാഹ തങ്ങളെ പറക്കത്തുകൊണ്ട് നീ ഖബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ, റഹത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് സ്വലാത്തിലേക്ക് കടക്കുന്നു. അതിന് മുമ്പായി പതിനൊന്നാമത്തെ പവൻ, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ഒരു വിഷമമുണ്ട് ആ കുടുംബത്തിൽ നീ തീർത്തു കൊടുക്കണേ അല്ലാ, നീ സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. പതിനഞ്ച് പവനാക്കേ, പതിനഞ്ച് പവനാട്ടെ. മൂന്ന് പെൺകുട്ടി എത്ര? ഒരു പെൺകുട്ടി അഞ്ച് പവൻ, 20 പവൻ വേണല്ലോ. എല്ലാരും തരണോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 20 പവൻ വേണോ? ഇൻഷാ അല്ലാഹ് ആവൂലേ, ആകും. നിങ്ങളൊക്കെ വിചാരിച്ചാലാകും. ഇൻഷാ അല്ലാഹ് ഇവിടെ ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചോ അല്ലാഹു തരാതിരിക്കൂല, ഒരു സംശയമില്ല. പിന്നെ ഒരു പവൻ തരാൻ പറ്റിയ, 12-ാമത്തെ പവൻ തരാൻ പറ്റിയ ഏതെങ്കിലും ഉമ്മമാരുണ്ടതാ? റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഇതിന് നിൽക്കാൻ വിഷമമുള്ള ആളിതാ ഇൻഷാ അല്ലാഹ് സ്വലാത്തിന്റെ അവിടെ കസേരയിൽ പോയി ഇരിക്കണം. വയസ്സായവരുണ്ടാവും, ചിലപ്പോ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. ഞാൻ ആരെയും ഇതുവരെ ബുദ്ധിമുട്ടിപ്പിക്കൂല, കാരണം നിങ്ങളോട് നിൽക്കാൻ പറയാൻ തന്നെ ഞാൻ അറിയാനല്ല. കാരണോ എന്റെ മുമ്മിനിയങ്ങളെ, അതുകൊണ്ട് എന്റെ കൽബ് നന്നാകാം. നിങ്ങളൊക്കെ ദ്വാരമുള്ള കൽബ് നന്നാക്കി തരണ്ടേ. പതിമൂന്നാമത്തെ പവൻ തരാൻ പറ്റിയ ആള്, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ആ പെണ്ണുങ്ങളെ അടുത്ത് വലിയ ആള് പോലെ ചെറിയ ആള് പോലെ നമ്മൾ അതും പറയണ്ട. അപ്പൊ ചെറിയ കുട്ടി പോയിട്ടുണ്ട്, ഒരു പെണ്ണുങ്ങളൊക്കെ കൊടുത്തുവിടണം. ഇൻഷാ വലിയ ഭാഗ്യമാണ്, സ്വലാത്ത് ചൊല്ലുകയാണ്. അതിന് മുമ്പ് 13-ാമത്തെ പവൻ തന്നു അല്ലേ? 13 പവനായില്ലേ? 13 പവനായില്ലേ? അതിലേക്ക് ഞാൻ പറയുന്നില്ല. ഹബീബായ 14 മാസത്തോളം എന്ത് ചെയ്തു? ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്ന് സന്തോഷം നൽകണേ അല്ലാ. നാലാളായി, പിന്നെ 5-ാമത്തെ ഒരാൾ ആരെങ്കിലും ഇൻഷാ അല്ലാഹ് വേഗം തരണം. ഞാൻ സലാത്തിലേക്ക് കടക്കുന്നു. നിങ്ങളൊക്കെ ഒന്ന് പോയിട്ട് അവിടെ ഒന്ന് ഇരുന്നാൽ നിങ്ങൾ നടന്ന് ഉറക്കും പോയല്ലോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അവിടെ പോയിട്ട് ആ കസാരയിൽ തന്നെ ഇരുന്നിട്ട് സ്വലാത്ത് ഒന്ന് അല്പം ചൊല്ലണം. ഇത് 5-ാമത്തെ ആള്, നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യണം. കൂടുന്നത് കാണുമ്പോ അൽഹംദുലില്ലാഹ് റബ്ബേ, UAE-യിലും ദുബൈയിലും അതുപോലെ അബുദാബിയിലും അതുപോലെ റിയാദ് അതുപോലെ നമ്മുടെ ഈ സംഗമത്തിൽ ഈ നാട്ടുകാർ ഗൾഫ് നാടുകളിലും അവരുടെ കേസിലെ പ്രവർത്തകരുണ്ട്. സ്വലാത്തു അസ്തഗ്ഫിറുല്ലാഹ് റബ്ബി മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈഹി.
ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 حسبي ربي جل 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 الله ما في قلبي غير 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 الله نور محمد صلى الله نور محمد صلى الله محمد صلى الله لا إله إلا الله لا إله إلا الله الصلاة على النبي والسلام على الرسول السبيل ابطهي والحبيب العربي حتى تدلو بيننا في الكواكب كالبدور بل واشرف من حيا سيدي خير النبي سيدي خير النبي سيدي خير النبي صلى الله على محمد صلى الله عليه وسلم
اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم ابدا على حبيبك خير الخلق كلهم الصلاه والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا مت رسول الله يا مت رسول الله يا مت رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله انظرنا يا رسول الله اغسنا يا رسول الله أدركنا يا رسول رب العالمين وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين إلى حضرة نبينا وحبيبنا وقرة عيوننا محمد صلى الله عليه وسلم ثم إلى حضرة نبي الله خضر عليه السلام ونبي الله الياسر عليه السلام ونبي الله صالح عليه السلام ونبي الله أبينا آدم عليه السلام وأبينا روح الله عيسى عليه السلام وسائر الأنبياء والمرسلين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين خصوصا إلى حضرة أمير الرسول وعاشق الرسول ساداتنا أبو بكر الصديق رضي الله عنه عمر بن الفاروق رضي الله عنه وعثمان بن عفان رضي الله عنه وعلي المرتضى كرم الله وجهه وسائر عشرة المبشرة خصوصا إلى حضرة قطب الأقطاب غوث الأعظم محي الدين عبد القادر الجيلاني قطب الأقطاب
الخطاب سلطان العارفين قدس الله أسراره وسائر الأقطاب كلهم أجمعين خصوصا إلى حضرة رئيس الإندية خواجة معين الدين الجستي الحسن السنجري الأجميري قدس الله سره اللذيذ وإلى حضرة سجبو سلطان قدس الله سره اللذيذ وإلى حضرة داج العلماء ونور العلماء وشمس العلماء خصوصا إلى حضرة جدنا وجداتنا وسائر علمائك العاملين خصوصا إلى حضرة من أوليائك المدفونين في هذا البلد الكريم والمدفونين في بلد القاجوري قدس الله أسرارهم الفاتحة إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين فللهم دعاء وصية جيدة فللهم നിശ്ചയിക്കണേ അല്ലാഹ് ആ കുടുംബത്തിൽ വർക്കത്ത് തരണേ അല്ലാഹ് പിന്നെ പല സംഖ്യകളും നേർച്ച ചെയ്തവരുണ്ട് ഈ സലാത്തിന്റെ മജ്‌ലിസിൽ വന്നവരുണ്ട് കില്ലൂരിലെ സലാത്തിന് തരുന്നവരുണ്ട് അവിടെ മദ്രസക്ക് ഇവിടെ എല്ലാം സഹായിച്ച പലരും അല്ലാഹു അവർക്കൊക്കെ വർക്കത്ത് ചെയ്യട്ടെ നിങ്ങളൊക്കെ മനസ്സറിയാമി പറയണം ഈ ക്യാമറ ഓഫാക്കണം ഇത് നമ്മുടെ കണ്ണിനടിക്കാൻ അതുകൊണ്ട് നമ്മള് മനസ്സറിഞ്ഞ് പഠിച്ചോട് ദ്വാരക്കുന്ന ഏറ്റവും വലിയ മജ്‌ലിസാണ് നിങ്ങളൊക്കെ ഒന്ന് അടുത്തിരുന്നാല് നമ്മുടെ യുവാക്കളെല്ലാം കണ്ടില്ലേ അവരെ കീശയിൽ തുപ്പിണ്ടാവും അതുകൊണ്ട് തലമറക്കണം നിങ്ങൾ ഇൻഷാ ഞങ്ങൾ തലമറക്കുന്ന മുസ്ലിമീങ്ങളാണ് ആ നിലക്ക് നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം എല്ലാവരും ഇൻഷാ മനസ്സറിഞ്ഞ് ആമീൻ പറയണം നമ്മളെ ദുആയിലേക്ക് കടക്കുന്നു ഉമ്മമാർ തന്നവരുണ്ട് എല്ലാവരും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല അത് ഞാൻ വന്നിരിച്ചതിൽ വലിയ ഫലമില്ലെങ്കിൽ അതിന് സലാത്തിന്റെ മജ്‌ലിസിൽ വെച്ച വലിയ തേൻ ആ തേൻ ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ രോഗങ്ങളെ മാറ്റി കൊടുക്കട്ടെ അതുകൊണ്ട് ആ തേന് നല്ലൊരു സംഖ്യ എടുത്തിട്ട് ഇപ്പൊ പറയണ്ട പിന്നെ കൊടുത്താൽ എല്ലാരും നല്ല കാശ് ഇവർക്കെല്ലാം കാശുണ്ടാവും കടായി പോകുന്ന പൊടി കടാവൂല അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാ നിങ്ങളൊക്കെ ഈ യുവാക്കൾക്ക് പ്രചോദനം നൽകണം ഇവർക്കൊക്കെ സഹായിക്കണം ഈ ടിപ്പു ബോയ്സ് എന്നുള്ളത് നിങ്ങൾ ക്ലബുകൾ ഉണ്ടാക്കരുത് അങ്ങനെ ഇല്ലല്ലോ ഉണ്ടാവൂല അള്ളാഹു കാത്തക്കട്ടെ അതുപോലെ ചുട്ടുന്ന അതൊന്നുമില്ല നല്ല നിഷ്കരിക്കുന്ന ക്ലബ് അതാണ് നമ്മൾക്ക് വേണ്ടത് അള്ളാഹു തൗഫീഖ് അൽഹംദുലില്ലാഹ് ഉസ്താദ്മാർക്ക് മാസത്തിൽ ശമ്പളം കൊടുക്കുന്ന ഈ കുട്ടികളാണ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എത്ര വലിയ ഭാഗ്യം ഇൽമിന് വേണ്ടിയിട്ട് സഹായിച്ചത് നാളെ ആഖിറത്തിൽ കാണും ഒരു സംശയം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ നിങ്ങളൊക്കെ മനസ്സറിഞ്ഞ് ആമീൻ പറയണം ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല വലിയ ക്യാൻസർ ഉള്ളവരും ഹാർട്ടിന്റെ ബ്ലോക്ക് ഉള്ളവരും ഈ മജ്‌ലിസിലും എല്ലാവരും മനസ്സിൽ കരുതി ആമീൻ പറയണം കടക്കുന്നു നമ്മുടെ എന്ന സലാത്തിന്റെ മജ്‌ലിസ് മുടങ്ങാതെ 101 വട്ടം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സലാത്ത് ചൊല്ലുന്നവരായിരിക്കും അതിന്റെ മെമ്പർ നിങ്ങൾ കാശ് തന്നിട്ട് മെമ്പറാണ് ആ സലാത്ത് നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലണം അല്ലാഹു പുന്നാരത്തിന്റെ കൂടെ സ്വർഗത്തിൽ അല്ലാഹു എത്തിക്കട്ടെ എവിടെ കൽബന്ധി ും قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم
بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس മാകുട്ടി ഹാജിയാണ് ഇവിടെ ഉണ്ടല്ലേ, അദ്ദേഹത്തിന്റെ ഉമ്മ സുഖമില്ല, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. നിങ്ങള് നല്ല അവിടുത്തെ എം എൽ എ ഗഫൂർ എം എൽ എ ഒരാൾ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്ന് പറഞ്ഞു, അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ഇൻഷാല്ലാ നിങ്ങൾ ആമീൻ പറയണം. ഞാനല്ല الحديم ونفس بعدد كل معلوم لك يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا محيمن يا عزيز يا جبار يا متكبر يا خالق يا بارئ يا مصور يا الله دوشكلان الله بابان الله ഞങ്ങള് വിവരമനുസരിച്ച് സലാദിൽ അറിവനുസരിച്ച് ഇവിടെ പറഞ്ഞു സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, ഇവിടെ സദഖ ചെയ്തു നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് ഒരു മുഴുക്ക് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലോ. റബ്ബേ ഞങ്ങളെ ശരീരത്തിൽ പലവിധ രോഗമുള്ളവരും ശിഫ നൽകണേ അല്ലാ, നടക്കാൻ കഴിയാത്തവരുണ്ട് ശക്തി നൽകണേ അല്ലാ, കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ട് കാഴ്ച നൽകണേ അല്ലാ, ക്യാൻസർ ഉള്ളവർ ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവർ ഷുഗർ ഉള്ളവർ നടക്കാൻ കഴിയാത്തവർ പാതിരാ സമയം നിന്റെ ഹബീബായ തങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടി ചോദിക്കുന്നു അല്ലാ, സ്വീകരിക്കണേ അല്ലാ, രോഗങ്ങൾക്ക് ശിവ തരണേ അല്ലാ, ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ, കിബ്ര തരല്ലേ അല്ലാ, ഹസദ് തരല്ലേ അല്ലാ, ഞങ്ങളെ കൽബ് ഹബീബായ തങ്ങളെ കാണുന്ന കൽബാക്കണേ അല്ലാ, ഞങ്ങളെ കണ്ണിലൂടെ മുത്തിന് കണ്ടിക്കണേ അല്ലാ. റബ്ബേ വിവാഹ പ്രായമെത്തി കിടക്കുന്ന പെമ്മക്കൾ ധാരാളമുണ്ട്, യോജിച്ച ഇണകൾ നൽകണേ അല്ലാ, കടങ്ങൾ വെട്ടിക്കൊടുക്കണേ അല്ലാ, മക്കളില്ലാത്തവരുണ്ട് സാലിഹീങ്ങളായ മക്കളെ തരണേ അല്ലാ, വീടില്ലാത്തവരുണ്ട് വീട് നൽകണേ അല്ലാ, വിവാഹ പ്രായമെത്തിയിട്ട് വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ട് സന്തോഷം നൽകണേ അല്ലാ. റബ്ബേ മുസ്ലിമീങ്ങൾ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും കഷ്ടപ്പെടുന്ന സലാമത്ത് നൽകണേ അല്ലാ, നീ സലാമത്ത് നൽകണേ അല്ലാ. റബ്ബേ റോഹിംഗ്യയിലുള്ള മുസ്ലിമീങ്ങൾ സലാമത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ, സാഹിരിങ്ങളെ സിഹ്റിനെ തൊട്ട് കാക്കണേ അല്ലാ, ഐനീങ്ങളെ ഐനിനെ തൊട്ട് മക്കിരീങ്ങളെ ഗഫിരീങ്ങളെ ലാലിമീങ്ങളെ മുമ്തദീങ്ങളെ മുഴുവൻ ശർദ്ദകളെ തൊട്ട് കാക്കണേ അല്ലാ. റബ്ബേ ഹബീബായ തങ്ങൾ കിടക്കുന്ന മദീന
ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്ത് തരണേ അല്ലാ. അന്യവന്റെ മുമ്പിൽ പോയി അടിക്കുന്ന ഗതികേട് തരല്ലേ അല്ലാ. വിവിധങ്ങളായ ആവശ്യങ്ങളുള്ളവർ ഇവിടെ ഉണ്ടല്ലോ അല്ലാ. പാതിരാ സമയം ഞാനാകുന്ന തമ്മാടിയാണ് ദുആ ചെയ്യുന്നത്. സ്വീകരിക്കണേ അല്ലാ. മുത്തായ പുന്നാരമുത്തിന്റെ ബർക്കത്ത് കൊണ്ട് സ്വീകരിക്കണേ അല്ലാ. നബിയായ ഇൽമ തരണേ അല്ലാ. ബുദ്ധിശക്തി തരണേ അല്ലാ. ഓർമ്മശക്തി തരണേ അല്ലാ. ഇഫ്ദ് തരണേ അല്ലാ. ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാർ വിഷമിക്കുന്നവർ സന്തോഷം നൽകണേ അല്ലാ. ഉമ്മമാർ വിഷമിക്കുന്നവരുടെ ധാരാളമുണ്ട് സന്തോഷം നൽകണേ അല്ലാ. റബ്ബേ കൽബ് നന്നാക്കി തരണേ അല്ലാ. റബ്ബേ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലാക്കണേ അല്ലാ. അന്യവന്റെ മുമ്പിൽ പോയി യാചിക്കുന്ന ഗതികേട് തരല്ലേ അല്ലാ. ഇവിടെ സഹായിച്ചവരെ മുഴുവനും സഹായിക്കണേ അല്ലാ. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും സഹായിക്കണേ അല്ലാ. ഞങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസുകൾ ഉയർത്തിത്തരണേ അല്ലാ. തങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങളെ തിബത്ത് നന്നാക്കി. ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ ഉറക്കെ ചൊല്ലി ഹബീബായ പൊന്നാര മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടുള്ള മരണം തരണേ അല്ലാ. റബ്ബേ ഞങ്ങളെ വക്കൽ നിന്ന് പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടാകാം. യാ ഗഫ്ഫാറു യാ ജബ്ബാറു യാ മുതകബ്ബിറു യാ ഖാലിഖ് യാ റഹ്മാനു നിന്റെ റഹ്മത്ത് വിശാലമാണല്ലോ അല്ലാ. മാപ്പ് തന്നുകൂടെ അല്ലാ. മാപ്പ് ചെയ്യണേ അല്ലാ. പൊറുക്കണേ അല്ലാ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പമാറും പാപ്പമാറും മാമമാർ കുടുംബങ്ങള് മക്കള് സഹോദര സഹോദരിമാർ ഈ അടുത്ത് മരണപ്പെട്ടു പോയ യുവാക്കളായ സഹാഫിമാർ മറ്റുള്ള പണ്ഡിതന്മാർ റബ്ബേ പൊറുത്തു കൊടുത്ത് ദറജയറ്റണേ അല്ലാ. ഞങ്ങളെ പുന്നാരമുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ബിജാഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വബിഹഖി യസീന വബിഹഖി ഹമീം വബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി